ഹലോ വെൽപ്പിള്ളേ ഉത്തരവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് വെൽപ്പിള്ളേ വണ്ടി ആ വരുന്നാണെന്ന് തോന്നുന്നു ശ്രദ്ധിക്കുക ഓവർ ഉത്തരവ് അതേന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് ഏമാൻ കൽപ്പിച്ചാ വെൽപ്പിള്ള റെഡി അഞ്ഞൂറ് സ്വർണ്ണ ബിസ്ക്കറ്റുകളുണ്ട് ഭദ്രമായി കൊണ്ടുപോകാം വെളുപ്പിള്ളേ പെട്ടി വാങ്ങിച്ചോളൂ നടക്കുകയാണ് കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഒരരികിലായി പടുത്തുയർത്തിയിരിക്കുന്ന സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മറ്റ് വിശിഷ്ടാതിഥികളും ഉപവിഷ്ടരായിരിക്കുന്നു പരേഡ് അവസാനിച്ചു അടുത്തതായി ധീരതയ്ക്കും കൃത്യനിർവഹണത്തിനുമുള്ള കീർത്തിമുദ്രകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബഹുമന്ത്രി സമ്മാനിക്കുന്നു ആദ്യമായി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത് സംഘത്തെ പിടിച്ച സബ് ഇൻസ്പെക്ടർ വിജയന് ബഹുമാനപ്പെട്ട മന്ത്രി കീർത്തിമുദ്ര സമ്മാനിക്കുന്നു സരസ്വതി നിന്റെ മകൻ ധീരതയ്ക്കുള്ള അവാർഡ് മന്ത്രിയിൽ നിന്ന് സ്വീകരിക്കും അപ്പത്തി നമ്മളിവിടെ നേരിട്ട് പോയി കാണേണ്ടതായിരുന്നു
വേറെ മൂന്ന് സ്ത്രീകളും നാല് പുരുഷന്മാരും ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് വാനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ത്രീകൾ മൂന്നുപേരും ഇതിനു മുമ്പ് ഇതേ കുറ്റത്തിന് മൂന്നും നാലും പ്രാവശ്യം ശിക്ഷ അനുഭവിച്ചവരാണ്. ഓഹോ, അങ്ങനെയാണോ കാര്യം? ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്നു ഒന്ന് വിശ്വസിക്കണം. എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചതിച്ചാ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. മിസ്റ്റർ വിജയന് താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ വിട്ടേക്കാം. കൊണ്ടുപോയേ തീരൂ എന്നെനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇല്ല, എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ. ഞാനൊന്നൊരു സഹപാഠിയല്ല, ഒരു സബ് ഇൻസ്പെക്ടറാണ്. എന്നെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് ഞാൻ നിഖാതമായി നിന്നുകൂടാ. Thank you.
വണ്ടി നമ്മളാണ്. ട്രാഫിക് റൂൾസ് അറിയാമോ? അറിയാമല്ല. വണ്ടി സൈഡ് തിരിച്ചാണ് ഇരിക്കുന്നത്. ശബ്ദിക്കരുത്, നിങ്ങളെ മൂന്നെണ്ണത്തിലാണ് സ്ഥിരിക്കുന്നത്. ആ വണ്ടി നേരെ സൈഡ് നോക്കുക. ആ വന്നോ. വാടാ, ഒളിച്ച് കളിക്കാതെടാ റൂൾസ്. വാ ട്രാഫിക് റൂൾസ്. വാ ട്രാഫിക് റൂൾസ്. കാളവണ്ടി പാർക്കിംഗ് ഓൺ റോങ് സൈഡ് ഈസ് ഇന്ത്യൻ പീനൽ കോഡ്. ഞങ്ങളോട് കാപ്പി കുടിക്കാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. കാപ്പി കുടിക്കാനുള്ള കാശ് എന്ന് വെച്ചാൽ 75 പൈസ. 75 പൈസ. ട്രാഫിക് റൂൾസ് കേട്ടോ. കാളവണ്ടി പാർക്കിംഗ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ദി റോഡ് ഇൻ ബിറ്റ്വീൻ ഓഫ് എറണാകുളം ശ്രീ സുബ്രഹ്മണ്യ ഓൺ 1953. വണ്ടിയിലുള്ള സാധനം കൊണ്ട് ഇറക്കി കൂലിയും വാങ്ങിയിട്ട് ഞങ്ങൾ പറയാമാനെ. കൂലി വെച്ചാൽ 5 രൂപയാണ്. 5 രൂപയാണ്. ഇടാ ട്രാഫിക് റൂൾസ് എഴുതിക്കുന്നുണ്ടോ? That is Subramanian coming on 1953. He is coming off. That is Muloka, both sides. It'll run. Are you thukki kula rai kula? Adhi ara. Salute him, boh, thukki vada maranyu. Uthara thukki. മേലാൽ വണ്ടി സൈഡ് തെറ്റിച്ചിടരുത്. വെളുപ്പിള്ള ഉത്തരവ്. ഇവർ വണ്ടി സൈഡ് തെറ്റിച്ചിട്ടതിനാണോ താൻ ഈ ടെലിഫോൺ ഡയറക്ടർ വായിച്ചത്? അവന്മാരെ ഒന്ന് വരുത്താൻ വേണ്ടി ട്രാഫിക് റൂൾസ് ആണെന്നും പറഞ്ഞ് ഞാൻ ഈ ഡയറക്ടറി വായിച്ച് ഏൽപ്പിച്ച ഇതെന്റെ ഒരു സാധാരണ ടെക്നിക്കാണ്. എന്നാൽ ഇനി ഈ ടെക്നിക്ക് വേണ്ട. ഉത്തരവ്. എമാനെ, 11 എണ്ണമാണ്, 9 ഉം 2 ഉം. എന്തായി 2? ഞാനും ശങ്കരിയും ആ 9 എണ്ണത്തിൽ 7 പെണ്ണും 2 ആണുമാണ്. അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം ഈ 11 എണ്ണം ചെലവെയ്യാനായിട്ട്. അതുകൊണ്ട് എന്റെ വയറ്റ തടിക്കരുത്. തന്നെ ഞാൻ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് പിടിക്കുന്നത്. മേലാൽ ഇല്ലേ, മേലാലൊന്നില്ലേ. തനിക്ക് സർക്കാരിന് ശമ്പളം തരുന്നത് കൃത്യമായി ജോലി ചെയ്യാനാണ്, അല്ലാതെ സന്താന ഭക്ഷണത്തിന് വേണ്ടിയല്ലേ. മേലാൽ സന്താനങ്ങളുടെ കാര്യം പറഞ്ഞു ഇവിടെ വന്നാൽ ഇല്ലേ, മേലാൽ ഇല്ലേ, മേലാൽ സന്താന വർദ്ധനവും ഇല്ലേ. അല്ല, ഞാൻ അറിയാൻ പാടില്ലാഞ്ഞ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ മനുഷ്യനെ പോയി പോലീസിൽ ചേരാൻ പോയത്? 4 കാശ് ഉണ്ടാക്കാൻ കാലത്ത് ഉണ്ടാക്കാതെ പിന്നെ എപ്പോഴാ പെൻഷൻ പറ്റുമ്പോഴോ? ഞാനത് ശ്രമിക്കാൻ കാണോ ശങ്കരി, ഇന്ന് തന്നെ ഒരു ഭാരവണ്ടി സൈഡ് തെറ്റി കിട്ടിയതാ. പക്ഷെ ഏമാൻ അതിനു വേണ്ടി സമ്മതിക്കണ്ടായോ? എന്നാലേ നിങ്ങൾ ഏമാനോട് പറ പിള്ളേർക്ക് ഇരവിന് കൊടുക്കാൻ. 1-ഉം 2-ഉം അല്ല, 9-ആ. നിക്കി ശങ്കരി, എനിക്കൊരു സംശയം. എന്താ സംശയം ഉണ്ടോ? എന്നാ എന്നെ നോക്കാം. നോക്കിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9 സംശയം തരുന്നത് മോശമായി. സംശയം വന്നുപോയി. എടീ എണ്ണത്തിലല്ലേ, ഇതിനൊക്കെല്ലാം ഏമാൻ തന്നെ ചെലവിന് കൊടുക്കണമെന്ന് പെറ്റ നീ പറയുമ്പോ എനിക്ക് എന്നെ പറ്റി ഒരു സംശയം. ഓഹോ, ഞാൻ പറഞ്ഞതാ സംശയമായി പോയോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. താങ്കൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയത്തില്ലെങ്കിൽ ആരെങ്കിലും ചെലവ് കൊടുത്തില്ലേ പിള്ളേർ പട്ടിണി അറിഞ്ഞാത്ത പോകത്തില്ലയോ? അയ്യോ, അത്രേ ഉള്ളോ? നിങ്ങൾ എന്താ വിചാരിച്ചു? അയ്യോ, ഞാൻ വിചാരിച്ചൊന്നും നടക്കാതിരിക്കട്ടെ. എന്താണ് കുറച്ചു നേരത്തേക്ക് എന്തൊരു സത്യം അറിയാമോ? എടി ഒന്നും റോഡ് തെളി, അത് കൊലപാതകം ഞാൻ തന്നെ നന്നാക്കേ. അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റേ തോറ്റു. എന്താ നീ, എന്താ ആ ചേച്ചിന് ഒത്തിരി തന്നെ എന്തിനാ? നീ എന്തിനാ എന്റെ ബ്ലൗസ് എടുത്തത്? നിനക്ക് എന്തിനാ ഇതൊക്കെ? എടി എന്താ എന്താ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? കുണ്ടാണെന്ന് വെച്ചോ. എടി അവള് കുന്തമോ കുന്തമോ ഇരിക്കുന്നു, എടുത്താട്ട മക്കളെ. മോനെ, നിനക്ക് എന്തിനാണ് ഈ കുന്തമോ ഇരിക്കുന്നത്? ഇപ്പൊ അറിയണല്ലോ. ഇന്നലെ വല്യമ്മായി വന്നപ്പോ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് വാങ്ങിച്ചു വന്നതാ. അതെന്തിനാ ഇവിടെ എടുക്കുന്നത്? ആഹാ, വല്യമ്മായി വാങ്ങിച്ചു വന്നാണോ? ഞാൻ ഏതാണ്ട് ദുഷ്ടവിചാരം വിചാരിച്ചിരിക്കുകയായിരുന്നു. പറക്കത്ത് കേട്ടോ. അതിയ പ്രസംഗം.
റേസിയറും കുന്തോ. അപ്പോഴേ നിങ്ങൾ ഈ പെമ്പിള്ളാരെ എന്തോ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ലേലത്തിനിടാനാ ഉദ്ദേശിക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചത്? ലേലത്തിനിടുകയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ആരും കെട്ടിക്കൊണ്ട് പോകുന്ന ഉദ്ദേശിക്കണ്ട. എന്നാലും ഡിപ്പാർട്ട്മെന്റ് വകയില്ലയോ, ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞിട്ട് അവകാശമായിട്ടൊരെണ്ണം തടി വെക്കാൻ കിട്ടുമല്ലോ. വേഗം ജോലി മേടിച്ചു കൊടുത്തു, ഇല്ലെങ്കിലേ വയ്യാട്ടിന്റെ സ്വഭാവത്തിന് തൊപ്പി തിരിച്ചറിയില്ല. അയ്യോ, തൊപ്പിയായി നിക്കറായി ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അപകരിച്ച് അവസാനം ഞാൻ വാങ്ങിച്ചു കൊടുക്കാതെ തന്നെ അങ്ങേര് ഉദ്യോഗം തട്ടിയെടുത്തു കളയുമല്ലോ. സ്റ്റേഷനിൽ പോകാൻ സമയമായി, സമയമായെന്ന് ഒന്ന് വേഗം വാങ്ങിച്ച എന്റെ ശങ്കരി വരണം. കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ അച്ഛന്റെ തൊപ്പി കൊണ്ട് പരസ്യം ഒന്നിട്ടുണ്ട്. നായരും കൊണ്ട് പോയി പറഞ്ഞ എനിക്ക് പോലീസ് ഉദ്യോഗം വാങ്ങിത്തരാൻ തരാമെന്ന് പറഞ്ഞ് കുറച്ചു നാളെ അറിയില്ല കഴിഞ്ഞിട്ട് തൊപ്പി. ഇതെങ്ങനെ ചിരിക്കരുത് ചേട്ടാ, ഞാൻ ഈ മകളെടുത്ത് പൊക്കി വരമ്പ് വേണോ അമ്മാവിൽ. എനിക്കൊരർത്ഥം പറ്റിപ്പോയതാണ് എന്റെ പൊന്നങ്ങനെ. ഇനി മേലാതെ അർത്ഥം പറ്റി, ഇനി ഒരിക്കലും ഞാനിയാ എന്റെ പൊന്നു മോളെ, ഇനി എങ്കിലും അതൊന്ന് നിർത്ത്. അമ്മയുടെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? പൊന്നു മോളെ, ഇപ്പൊ എങ്ങനെ അമ്മയുടെ കാര്യം ഒന്ന് അന്വേഷിച്ചല്ലോ. പിന്നെ ഞാൻ അമ്മയുടെ കാര്യം നോക്കി അവിടെ ഇരുന്നാൽ എന്റെ കാര്യം ഇവിടെ ആരും നോക്കും? നീ നോക്കൂ. പറഞ്ഞിരുന്നു പിന്നെ ആത്മയ്ക്ക് മരുന്നൊന്നും ഇല്ലെന്നാണ് മോനെ ഡോക്ടർമാരും വൈദ്യന്മാരും പറയുന്നത്. അതിങ്ങനെ കൂടും കുറഞ്ഞു കിടക്കും. അമ്മ ഇപ്പൊ മരുന്ന് കഴിക്കാണ്? ഓ, എല്ലാ മരുന്നും കഴിക്കുന്നുണ്ട്. വഴിയിന്ന് കളഞ്ഞു കിട്ടി. ഞാൻ ഒറ്റ കറങ്ങി ഇടാ മോനെ. കത്തയച്ചിട്ട് നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? ഇവളെ കല്യാണം കഴിക്കാനുള്ള തീയതി തീരുമാനിക്കാനല്ലേ അമ്മ എന്നെ അവിടെ വരാൻ പറഞ്ഞത്. എനിക്ക് ഇവളെ വേണ്ട. എനിക്കും വേണ്ട. ഞാൻ പിള്ളേരെ വേണ്ട തോന്നും പറയുന്നത്. നീ കാണില്ല അവർക്ക് പോട്ടെ. കളിയായിട്ട് പോലും നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ വരാത്ത കാരണം അമ്മാവിന് എന്ത് വിഷമമുണ്ടെന്ന് അറിയാം. ഇതിനു വേണ്ടി ഞാൻ അവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? അമ്മാവും അമ്മയും കൂടി തീയതി എന്ന് തീരുമാനിക്കണം. ഞാൻ ചിരിക്കുന്നു. അവളെന്റെ മുറപ്പുണ്ടല്ലോ. ക്ഷമിക്കാം, ഞങ്ങൾ അല്പം വൈകി പോയി. ഇത് സുശീല. സുശീല, ഇദ്ദേഹമാണ് ഇവിടെ പരിപാടി നടത്താൻ നമ്മളെ സഹായിക്കുന്നത്. ഇതൊരു പട്ടിക്കാരാണല്ലോ, ഇവിടെ എന്ത് പരിപാടി നടത്താൻ? പട്ടിക്കാരാണെങ്കിലും പണത്തിനൊന്നും കുറവില്ല കേട്ടോ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് പരിപാടി നടത്തണം. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചോണ്ട് പോയി ഇൻസ്പെക്ടർ ഒന്ന് കണ്ടു. ഈ ഡാൻസിങ് വേൾഡിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കാതിരിക്കാൻ ഇടയില്ല. കേരളത്തിലും വെളിയിലും ഞങ്ങൾ ധാരാളം പരിപാടികൾ നടത്തിയിട്ടുണ്ട്.
മിസ്റ്റർ ബാലകൃഷ്ണന് ഈ കലാസമിതിയുമായി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല സാർ. തറവാട്ടിലാണെങ്കിൽ വേണ്ടത് വേറെ സ്വത്തുണ്ട്. പിന്നെ സ്വാധീനശക്തിയുടെ കാര്യം പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാർ, ഈ കലാസമിതിയുമായിട്ട് നടക്കുന്നത് എനിക്ക് നഷ്ടമാണ് സാർ. പിന്നെ ഇതുകൊണ്ട് കുറെ കലാകാരന്മാരും കലാകാരികളും ജീവിച്ചെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് കരുതി അത്ര. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് അതിർത്തിയിൽ ഇങ്ങനെയൊരു പരിപാടി നടത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റി അനുവദിച്ചത്. പക്ഷേ എന്റെ അധികാര അതിർത്തിയിൽ ഈ പരിപാടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഈ വക കാര്യങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി മാത്രമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എന്റെ അധികാര അതിർത്തിയിൽ സമാധാന ലംഘനം ഉണ്ടാകാൻ നോക്കേണ്ടത് എന്റെ കടമയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പല സ്ഥലത്തും ഇതുപോലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം സാറിനെ പോലെയുള്ള ഇൻസ്പെക്ടേഴ്സും ഉണ്ടായിട്ടുണ്ട്. അവരാരും ഇതുവരെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തന്നെയല്ല, അവിടെ ഒട്ട് സമാധാന ലംഘനം നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സമാധാന ലംഘനം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഡാൻസ് മാത്രമല്ലല്ലോ നിങ്ങളുടെ പരിപാടി. സൈഡിൽ ചൂട് കളിയുമില്ലേ? ചൂട് കളിക്കുന്നവർ ചൂട് കളിച്ചിട്ട് പോകും, ഡാൻസ് കാണേണ്ടവർ അത് കാണും. അല്ലാതെ എന്താ? അങ്ങനെ ഡാൻസിന്റെ മറവിൽ ചൂട് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അല്ല സാർ, ഞങ്ങളത് വേണ്ടതുപോലെ ചെയ്തുകൊള്ളാം സാർ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകും. പക്ഷെ എന്നെ അങ്ങനെ പ്രതീക്ഷിക്കണം. അനുവാദത്തിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട, നിങ്ങൾക്ക് പോകാം. അത് കഴിയുമല്ലോ സാർ, ഇവരുടെ പാർട്ടിയൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാർട്ടി വന്നതുപോലെ തിരിച്ചു പോയിക്കൊള്ളു, എനിക്ക് വരെ ജോലിയുണ്ട്, നിങ്ങൾക്കും പോകാം. കല്യാണക്കാരിയൊക്കെ ചേട്ടൻ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് അവൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അവന് ശുപാർശക്കൊന്നും പോണില്ല. എന്നാലും അവൻ ഇവിടെ വരെ ഒന്ന് വന്നിച്ചു പോവാമായി. അവൻ അവിടെ വലിയ ജോലി തിരക്കാ. ആയിരിക്കട്ടെ. പിന്നെ ശ്രീദേവി ഇല്ലേ അവിടെ? ശ്രീദേവി? ശ്രീദേവി ഇല്ലേ അപ്പുറത്ത്? നീ അങ്ങനെ മുറിയിലുണ്ടായിരുന്നോ? ആ ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോവാൻ ഭാവമില്ല. നിങ്ങളുടെ വിവാഹം ഉടനെ നടത്താൻ പോവാം. നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. കേട്ടിനെന്തായി പറയുന്നത്? അവൾക്ക് എന്താ അഭിപ്രായ വ്യത്യാസം? ഞാൻ ഇനിയിപ്പൊ ജോലിസിനെ കണ്ട് ദിവസവും കുറിപ്പിച്ച് ഇവിടെ വന്നു കഴിയുമ്പോ പിന്നെ അത് ഇതും പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആണെന്തൊരു പറയാന്, തീയതി കുറിപ്പിച്ചില്ലെങ്കിലും വേഗം കല്യാണം നടത്തി കൊടുത്താൽ മതി എന്നും പറഞ്ഞ അവലിരിക്കുന്നു. ചേച്ചി, ചേച്ചി എന്താ എവിടെ നിൽക്കുന്നത്? നീ ആരാ ചോദിച്ചേ? എനിക്ക് മനസ്സിലായി, പിന്നെന്തിനാ ചോദിച്ചത്? കുട്ടപ്പഞ്ചായത്തിനെ കാണാനല്ലേ നിൽക്കുന്നത്? കണക്കായി. ഇപ്പോൾ തന്നെ എന്നെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. വലിയ ഉപകാരം, ഒന്ന് വേഗം വേണം. നോക്കിക്കും, ഇന്നത്തെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്റെ കരൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായോ? പിന്നില്ലേ, ഇപ്പൊ ഒരുത്തി അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതാരാ? എന്റെ അനിയത്തി ചന്ദ്രിയ. ഞാൻ കുട്ടപ്പച്ചന്റെ കാത്തു നിന്ന വിവരം അവൾ അച്ഛനോട് പറയാൻ പോയിരിക്കുക. നേരോ? എങ്കിൽ ഇന്നത്തോടുകൂടി നെല്ലും പതിരും നമുക്ക് തിരിച്ചെടുക്കണം. ഈ പാത്തും പതുങ്ങിയുള്ള പ്രേമം വലിയ പങ്കപ്പാടാണ്. അങ്ങനെ ഉഷത്തി തേടുമളവിൽ വരട്ടെ, വന്ന് കാണട്ടെ, എന്നിട്ട് ചോദിക്കട്ടെ, അപ്പൊ കാര്യം പറയാം. ഇങ്ങോട്ട് അടുത്തതല്ലേ? ഭാര്യാ ഭർത്താക്കന്മാര് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ നിന്റെ വ്യവിയോഗ. വരട്ടെ തടിയൻ, ഞാൻ ചോദിക്കാം. ഞങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടില്ല? കണ്ടല്ലോ. എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ മിണ്ടാനാ. എന്നാ നീ കാര്യം ഒന്ന് പറയാം. ഞങ്ങൾ തമ്മിൽ സ്നേഹമാ, സന്തോഷം. എന്നാലേ ഞാൻ അമ്പിയെ കല്യാണം കഴിക്കാം. വളരെ സന്തോഷം. ചെയ്തോ. കല്യാണം കഴിഞ്ഞ ഒരു കച്ചവടം തുടങ്ങാനാ. 500 രൂപ. ആ 500 രൂപ തന്നെ എന്റെ കയ്യിലില്ല. എന്നാ കല്യാണം കഴിക്കാൻ സാധ്യമല്ല. വേണ്ട, നീ പോയി കഞ്ഞി വെച്ചോ. നീ വീട്ടിലോട്ട് പോകുമോളെ? എന്തിന് ഈ പറവുകളൊക്കെ ഇങ്ങനെ വളർത്തുന്നു? ആ നിങ്ങള് വല്ലതുമൊക്കെ ചെക്കി ചേഞ്ഞൊക്കെ തിന്നോളൂ. താ ഒന്ന് പറപ്പിച്ച് കളയായിരുന്നു. കുട്ടപ്പാ, നീ ഇൻസ്പെക്ടർമാന്റെ അരിയപ്പുകാരനാണെന്ന് ഒരു കുമ്പുണ്ട് കേട്ടോ. ഞാൻ ഡി എസ് എമാന്റെ അരിയപ്പുകാരനായിരുന്നു. പേരെ ഒന്ന് വേൽപ്പിളർത്ത് വേണ്ട. നീ പോകരു, പോടാ. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? എന്ത് പറഞ്ഞിട്ടും ഒരു എതിർപ്പില്ലല്ലോ. ഹലോ, എന്താ പരിചയമില്ലേ? സുശീലല്ലേ? ഓ, മറന്നിട്ടില്ല. എന്താ ഈ അസമയത്ത് വരണ്ടി വന്നു?
നിങ്ങളാണ് ഇവിടുത്തെ ഇൻസ്പെക്ടർ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്ന് കാണുമായിരുന്നു. ആ ഇദ്ദേഹം മിസ്റ്റർ ബാലകൃഷ്ണൻ, ഞങ്ങളുടെ ഡാൻസിംഗ് വേൾഡിന്റെ പ്രൊപ്രൈറ്റർ. നിങ്ങൾ സഹപാഠികളും പഴയ പരിചയക്കാരുമാണെന്ന് സുശീല പിന്നീടാണ് പറഞ്ഞത്. പിന്നെ സുശീലയ്ക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ കൂടെ വന്നെന്ന് മാത്രം. ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ നടത്താൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. ആ കാര്യമൊന്ന് അറിഞ്ഞുകൊണ്ട് പോകാൻ വന്നതാ. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാണ്? നിങ്ങൾ പഴയ പരിചയക്കാരൻ സംസാരിക്കുന്നുണ്ട്. എനിക്കെന്ത് കാര്യം? എന്താണിത്? വാർഡ് 69 സ്കോച്ച് വിസ്കി ആണ് സാർ. ഇതിവിടെ വേഗം ഈ കുപ്പി മെടുത്ത് വെളിയിൽ പോകും, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിലാക്കും. അറസ്റ്റ് ചെയ്യണോ? ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ്. അന്ന് നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ രക്ഷിച്ചില്ല. അതിനുശേഷം പലരും പലപ്പോഴായി പല സ്ഥലത്തും വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളും എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇതൊക്കെ എന്തിനയക്കുന്നു? ഭയപ്പെടണ്ട, നിർത്തു. എന്തിനു നിർത്തുന്നു? അന്ന് നിങ്ങൾ അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിലാവുമായിരുന്നില്ല. പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. അന്ന് ആ സ്നേഹം പോകണമെന്നില്ല. ഞാൻ പറയുന്നു കേൾക്കൂ, ഇവിടുപ്പെടുത്തരിക്കൂ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ചില പുരുഷന്മാർക്ക് ഇങ്ങനെയും ഒരു സൂക്കറുണ്ട്, വിവരങ്ങളൊക്കെ ചോദിച്ച് അനുശോചനം രേഖപ്പെടുത്തിയിട്ടേ ചെയ്യാറുള്ളതൊക്കെ ചെയ്യൂ. അതവർക്കൊരു രസം. ആ നടക്കട്ടെ, ചോദിച്ചോളൂ. സുശീലേ, നീ എങ്ങനെ ഈ ബാലകൃഷ്ണന്റെ കയ്യിൽ അകപ്പെട്ടു? അതിന് മുമ്പുണ്ടായതൊന്നും അറിയണ്ടേ? എല്ലാം അറിയണം. ഞാൻ ബി എ പാസ്സായ വിവരം അറിയാമല്ലോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ജയിച്ചത്. അതെ, പാവപ്പെട്ട എന്റെ വീട്ടുകാർക്ക് പഠിപ്പിക്കാവുന്നതിന്റെ പരമാവധി ആയിരുന്നു അത്. ബി എ പാസ്സായതിനു ശേഷം ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അലയാത്ത സ്ഥലമല്ല. പക്ഷേ ഒരു വാതിലും എനിക്ക് വേണ്ടി തുറന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നത്. ഈ പ്രാരബ്ധം പറഞ്ഞതും ദുരിതം കൊണ്ട് ഞാൻ പറയുന്ന സുശീലെ എന്റെ കൂടെ തിരുവനന്തപുരം വരെ ഉണ്ടായിരിക്കാമോ? ഒരു ജോലി ഞാൻ കൊടുപ്പിക്കാംക്ക് മോക്ഷം കിട്ടും. എനിക്ക് പറയുന്നില്ല. സർക്കാർ ജോലി ആയിരിക്കില്ല. അയ്യോ വേണ്ടേ, എന്തെങ്കിലും ഒരു ജോലി മതി. അല്ലേ, അവള് ഇത്രയും പഠിപ്പിച്ചത് പാഴായി പോയി എന്ന് വരരുത്. ജോലി എന്തായാലും തിരക്കിടും. ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് കമ്പനികളുമായിട്ടൊക്കെ പരിചയമുണ്ട്. ഞാനൊന്ന് പറഞ്ഞറിയാം ശേഖരമേ, ഇങ്ങനെ പലർക്കും ശേഖരമുള്ള ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും എനിക്കറിയാം. എന്നെ കുറിച്ച് ഇത് വലിയ സഹായമാണ്. അങ്ങനെയാണെങ്കിലേ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് രണ്ടു മൂന്ന് പെൺകുട്ടികളുമായിട്ട് പോകുന്നുണ്ട്. സുശീല കൂടെ പോകണം. ഈശ്വരൻ ഒരാളാണ് ശേഖരപിള്ള ഇന്ന ഈ വഴിക്ക് കൊണ്ടുവന്നത്. ഓരോന്നും നടക്കേണ്ട കാലത്ത് നടക്കും. അപ്പൊ ഞാൻ നാളെ വരാം. സുശീലെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഉള്ളതല്ല, ഒരിക്കൽ നിർത്തി വെക്കണം. അത് ഞാൻ ചോദിച്ചോട്ടോ സുശീലെ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ പ്രാർത്ഥന നീ കൈക്കൊണ്ടു. ശേഖരവിളിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും. പിന്നെ ഈ അളവൊക്കെ ചെയ്യുന്ന എന്ത് മോക്ഷത്തുന്നു? കുറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് അയാളോട് ഒരുമിച്ച് തിരുവനന്തപുരം വരെ പോകണ അച്ഛാ. നീ ഒറ്റയ്ക്കാണോ? വേറെ നമ്മളെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ശേഖരപിള്ള നമുക്ക് പയ്യമുള്ള ആളല്ലേ മോളെ. അതും പോട്ടെ, ജോലി കിട്ടിയാ നീ ഒറ്റയ്ക്ക് വേണ്ട അവിടെ കഴിയും. നീ ആ കാര്യത്തിൽ വിഷമിക്കരുത് കുഞ്ഞെ. ഇപ്പോ ശേഖരപിള്ളയ്ക്ക് കൊടുക്കാൻ 100 രൂപയും നിനക്ക് തിരുവനന്തപുരം വരെ പോകാനുള്ള യാത്ര ചിലവും ഉണ്ടാക്കുന്ന മാർഗം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, ഇതിനെന്തിനാ? യാത്രയിലൂടെ പറഞ്ഞു.
ഇവിടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 100 രൂപ ഉണ്ട്. അത് ഷെയർ വിളിക്കിരിക്കുന്നു. അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നല്ലോ. എന്തിനോ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. സുശീലേ, സത്യമെല്ലാം എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിക്കും. അപ്പോ എല്ലാരോടും പോയിട്ട് വരാം. എന്നിട്ടേ നിങ്ങളെല്ലാം ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ടിരിക്കണം. ഞാൻ ആ മാനേജർമാർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിട്ട് വേറെ ഒന്ന് വന്നേക്കാം. എന്തെങ്കിലും പോകാൻ തിടുക്കമുള്ള ഒരാദ്യം കുളിച്ചോളു. എങ്കിലും സുശീലെ പഠിക്കട്ടെ, എനിക്ക് തിടുക്കൊന്നുമില്ല. കണ്ടി കണ്ണിന്ന തോന്നുന്നത് നമുക്ക് രണ്ടും പേർ കൂടെ പോകാം. അയ്യോ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. ഓ, അങ്ങനെ പേടിക്കാതിരി പെണ്ണെ. സുശീല ഇനിയും പെണ്ണൊന്ന് കുളിക്കണ്ട. അത് കൊള്ളാം. ബി എ പാസ്സായതിനു ശേഷം 1000 സ്ഥലത്തെങ്കിലും പോയി കാണും. എന്നിട്ട് സുശീലയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്നാണ് ചേരെ വിളിച്ചിട്ട് പറഞ്ഞത്. അയ്യോ, അത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല എന്നിട്ട് പറഞ്ഞതാ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്താകുമെന്നാ തോന്നുന്നത്. അതെന്തിനാ പുറത്താവുന്നേ? ഇന്റർവ്യൂവിൽ ജയിച്ചാലേ നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും. അല്ലാതെ എന്താ? നിങ്ങളെല്ലാം ഭാഗ്യം അവരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം കേട്ടോ, അവരൊക്കെ വലിയ ആളുകളാണ്. വലിയൊക്കെ തമാശ കാണിച്ചാലേ നിങ്ങൾ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കരുത്. ഞങ്ങൾക്കറിയാം സാർ, ഈ തമാശ മുഴുവൻ വലിയ ആളുകളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെരി ഗുഡ്. എനിക്ക് കയ്യിലെന്തോന്നാ? സർട്ടിഫിക്കറ്റ് അല്ല, ബി എയുടെയും സൈക്കോളജിന്റെയും ഷോർട്ട്ഹാൻഡിന്റെയും എല്ലാം ഉണ്ട്. ഗുഡ് ഗുഡ്. അപ്പോഴേ ഞാൻ റൂമിലോട്ടേക്ക് പോകട്ടെ. ഓർഡറെ നിങ്ങൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് 5 നമ്പർ റൂമിലോട്ട് വന്നേക്കണം. ഞാൻ ഇവിടെ ഒന്ന് കുളിച്ച് ശരിയായിട്ട് ഏ ഇന്റർവ്യൂവിന് മുൻപ് നമുക്കത്തും ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? എന്താ വേണ്ടത്? ഒന്നും വേണ്ട സാർ. അത് പറ്റിയില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഏത് വേണമെന്ന് പറയാം. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്. ഭയപ്പെടാൻ ഒന്നുമില്ല പണ്ടേ. ഇതൊരു കേട്ടോ അല്ലോ. ഭീതിയുടെ 5 നമ്പർ മുറിയിലേക്ക് ഞാൻ ഓടിയെത്തി നിങ്ങളുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ഒരു മനുഷ്യസ്ത്രീയോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും എന്നോട് കാണിക്കാമായിരുന്നു. ആ ചുറ്റുപാടിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നാ സുശീല പറയുന്നത്? നിങ്ങൾ പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാതെ വിട്ടേക്കാമെന്ന് നിങ്ങളെപ്പോലുള്ള ഒരു ഇൻസ്പെക്ടർ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴും എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ലായിരുന്നോ? എന്താ ഒന്നും പറയാത്തത്? അന്ന് നിങ്ങൾ സഹപാഠിയല്ലായിരുന്നു, സബ് ഇൻസ്പെക്ടറായിരുന്നു. സബ് ഇൻസ്പെക്ടർ സുശീല എന്ത് പറഞ്ഞാലും എനിക്ക് കോപമുണ്ടാവില്ല. എനിക്കൊന്നേ അറിയാനുള്ളൂ, അതിനുശേഷം എന്ത് സംഭവിച്ചു? എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഞാനെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ എന്നോടൊരുമിച്ചുണ്ടായിരുന്ന 3 സ്ത്രീകൾ വിഭചാര കുറ്റത്തിനായി പലപ്പോഴും ശിക്ഷ വാങ്ങിച്ചിട്ടുള്ളവരായതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കോടതി വിശ്വസിച്ചില്ല. അങ്ങനെ അവരോടൊരുമിച്ച് എന്നെയും 3 മാസത്തേക്ക് ശിക്ഷിച്ചു. ശിക്ഷ കഴിഞ്ഞ് സുശീല വീട്ടിലേക്ക് പോയില്ലേ? വീടോ വിഭചാര കുറ്റത്തേക്കായി എന്നെ 3 മാസം ശിക്ഷിച്ചു എന്ന് പത്രത്തിൽ വായിച്ചപ്പോഴേ എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വീടാകെ തകർന്നുപോയി. എല്ലാം തകർത്ത് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയതേയില്ല. എന്നിട്ട്? എന്നിട്ട് എന്നെ ഞാൻ സ്വയം പഠിച്ചു. പക്ഷേ ജീവനുണ്ട്,
അങ്ങനെ അവസാനം മിസ്റ്റർ ബാലകൃഷ്ണന്റെ ഡാൻസിംഗ് വേൾഡിൽ വന്ന് പെട്ടിരിക്കുകയാണ്. എന്നെ പോലെ കുറെ പേർ ജീവിക്കുന്നത് ഈ സ്ഥാപനം കൊണ്ടാണ്. അതുകൊണ്ട് ഡാൻസ് നടത്താൻ അനുവാദം തന്നേ തീരും. കുറെ പേരുടെ ജീവിത മാർഗമാണെങ്കിൽ പോലും പാടില്ലാത്തതൊക്കെ ഞാൻ അനുവദിക്കണമെന്നുണ്ടോ? പാടില്ലാത്തൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഇതിനു മുമ്പും പരിപാടി നടത്തിയിടത്തെല്ലാം ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇല്ലേ, അവിടെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. പക്ഷെ ഞാനും മറ്റുള്ളവരെ പോലെ ആകണമെന്ന് വാശി പിടിക്കരുത്. വേണമെങ്കിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് ബഹളമുണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഡാൻസ് നടത്താൻ അനുവാദം തന്നെ എന്നെ മടക്കി അയക്കാം. ഇതിൽ രണ്ടിലൊന്ന് സംഭവിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് കരുതണ്ട. ഇത് പഴയ സുശീലയൊന്നല്ല. ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് നാളെ രാവിലെ മറുപടി പറയാം. സുശീല പൊയ്ക്കുള്ളൂ. പോകാനോ? ഈ രാത്രിയിലോ? എവിടെ പോകാൻ? നിങ്ങളുടെ ബാലകൃഷ്ണൻ വരില്ലേ? അയാളിനി വരില്ല. എന്റെ ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള. എനിക്കത് ആവശ്യമില്ല. ചിലരിങ്ങനെയാണ്, ഔദ്യോഗിക കാര്യങ്ങളിൽ ധീരന്മാരായിരിക്കും, മറ്റു ചില കാര്യങ്ങളിൽ പേരുകൾ. അധികം സംസാരിക്കണമെന്നില്ല. സുശീലയ്ക്ക് ഇന്ന് രാത്രി പോകാൻ വിഷമമാണെങ്കിൽ ഇവിടെ താമസിച്ചോളൂ. അതാ ആ മുറിയിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. നിങ്ങളോ? ഞാൻ ഇവിടെ കിടന്നോളാം. ഇതുകൂടി മുറിയിലേക്ക് എടുത്തുകൊണ്ട് പൊക്കോട്ടെ. പലരുടെയും സംതൃപ്തിക്ക് വേണ്ടി ഞാൻ കുടിക്കാൻ നിർബന്ധിതയായി. ഇന്ന് നിയന്ത്രിക്കാനാവാത്ത ഋതുശീലമായ മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് വേണ്ടി ഇത് വേണ്ടെന്ന് വെച്ചൂടെ? വിജയ, പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ എത്രയേ കെടുത്തു. പക്ഷേ വിധി ഇന്ന് നമ്മളെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചു. അതെല്ലാം മറക്കൂ, സമാധാനമായി പോയി കിടന്നുറങ്ങും. ഇങ്ങനത്തെ തകതി 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 ഇങ്ങനത്തെ തകതി
Yeah.
കേട്ടോ ഇപ്പോ എന്തോന്ന് സർ ഈ അരി കിട്ടാനില്ലാത്ത കാലത്ത് എന്തോ കളക്ഷൻ അരി എത്തിയാൽ ഈ കളി നടക്കും അറിയാമോ ഞാൻ ഏതായാലും ഒന്ന് എറിയാൻ പറ്റ ആ ഗുണ്ട നേരത്തെ വെച്ച് പ്രിയപ്പെട്ടവരെ, ഡാൻസിംഗ് ഗേളിലെ സുന്ദരികൾ അണിനിരക്കുന്ന നൃത്തം ആരംഭിക്കാൻ പോകുന്നു. മാസ്മരകന്യ സുശീലയുടെ മാതൃക നൃത്തം നിങ്ങളുടെ മനസ്സുകളിൽ ഇക്കിളി കൂട്ടുന്നതാണ്. വേഗം വേഗം ടിക്കറ്റുകൾ എടുത്ത് അകത്ത് വരിക. നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മതാലസ നൃത്തങ്ങൾ വരിക വരിക വരിക. ഞാനേ ഇവിടെ നിന്നോളാം. മുമ്പ് ചെന്നിരുന്ന ആരെങ്കിലും എന്നെ കാണും. എങ്കിൽ പിന്നെ സാറ് ഇന്ന് ഡാൻസ് ചെയ്യാം. പിന്നെ നമ്മുടെ മറ്റേ കാര്യം അത് ഞാനായിട്ടുണ്ട്. ഡാൻസ് പോലും നടത്താൻ അനുവദിക്കില്ലെന്നാണ് അയാൾ പറയുന്നത്. തന്നെയുമല്ല, തന്നിരിക്കുന്ന അനുവാദം അയാൾ പിൻവലിക്കുകയും ചെയ്യും. അപ്പൊ അറസ്റ്റ് ചെയ്ത ആളുകളുടെ കാര്യം അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യത്തിൽ അറിയിക്കൊള്ളവരെ. ഇതൊരു ദുഃഖം തന്നെ. ഇതുപോലെ എത്ര കണ്ടവനാണ് സാറേ ഞാൻ. എനിക്കിതിനൊന്നും സമാധാനം ഉണ്ടാക്കാൻ അറിയില്ലെന്നാണ് അയാളുടെ വിചാരം. ഏതായാലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് സാറേ. ഞാൻ വിടില്ല. സാർ വന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതാണ്. നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാം. എന്തിനു പോണം? കാസർഗോഡോ? അതെവിടെ ഈ കൂസർഗോഡോ? ഒവ്വേ, നിനക്ക് ആ സ്ഥലത്തിന്റെ പേര് അങ്ങോട്ടുണ്ടായിരുന്നു. തെണ്ണ വല്ലവരുടെ നാട്ടിൽ ഞാനിന്ന് വേര് പിടിച്ചു വരികയായിരുന്നു. ഉടനെ ചോരയെ വിളിച്ച് എന്നെ ഇറങ്ങി കളയെങ്കിൽ ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കാം. നിങ്ങളെ പിന്നെ എന്തിനു കൊള്ളാം? 100 രൂപ കൈക്കൂലി മേടിച്ചിട്ട് അത് ഒഴിക്കാൻ കൊള്ളാത്ത നിങ്ങളെ സ്ഥലം മാറ്റി വരാം. സ്വാഗതം പൊളിക്കാ വേണ്ടോ? തപ്പി തപ്പി അവിടെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു മനുഷ്യ പിള്ളേരെ. അച്ഛ, ഏതായാലും ഈ സ്ഥലം മാറ്റം നന്നായി. ഇങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകാമല്ലോ. ഈ അമ്പിയാവട്ടെ പെണ്ണാട് പ്രേമനാട് ഇതോടെ അവസാനിക്കും. എടി എടി, നിനക്കെന്താ ഈ കാഫിയ? നിന്നെ പ്രേമിക്കാത്തന്നെ ഞാൻ എന്നാ പിന്നെ മരുന്നൊക്കെ വെച്ച് കാണാം. വല്യമ്മ മരുന്ന് എല്ലാ പിന്നെ കിട്ടും മോശം. ഏതായാലും ചേട്ടൻ ഇവിടെ തന്നെ പിന്നെ ഒരു പേടിയും ഭയവും അടുക്കും ചിട്ടയും ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പോലീസിൽ കൂടെ ചേർത്താൽ എന്തായിരിക്കും ഗതി? പിന്നെ ചേട്ടനെ പോലീസ് എടുപ്പിക്കാമെന്നുള്ള കരാറില്ല നമ്മുടെ വിവാഹം നടത്തി തന്ന്. ഇത്രയും നാളും പറഞ്ഞു പറഞ്ഞു വെച്ചു. ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇങ്ങനെ കാസർഗോട്ട് വരട്ടെ. പോലീസുകാരനായിട്ടല്ലെങ്കിലും മറ്റു വല്ല വിധത്തിലും സ്റ്റേഷനിൽ കേറ്റാവോന്ന് നമുക്കൊന്നും നോക്കാം.
എല്ലാം ഈശ്വരാധീനെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അടുത്ത മാസത്തിൽ ഏതെങ്കിലും ഒരു നല്ല മുഹൂർത്തം ഉണ്ടാവണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാ ജോൽസ്യന്റെ അടുത്തേക്ക് പോയത്. അതുപോലെ തന്നെ ഏഴ് കൈ തന്നിരിക്കും. അടുത്ത മാസം പത്താം എന്നാൽ ഒന്നാം തീയതി ഒരു മുഹൂർത്തം. അയ്യോ, ഈ പതിനഞ്ച് ദിവസം അത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ വിജയം എഴുതാൻ പോവാ. ഇനി നിനക്ക് കത്ത് എഴുതിയിട്ട് വേണോ? വിവാഹം കേന്ദ്രമായിട്ട് നടത്തും. വലിയ പന്തലും സദ്യയും നാദസ്വരം ഒക്കെ വേണം. എല്ലാം വേണം. മോള്,
അങ്ങനെ കുറക്കില്ലേ? പരമാവധി ശ്രമിച്ചു, പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല. ഞാൻ അവസാനത്തെ അപേക്ഷയുമായി വന്നിരിക്കുകയാണ്. തനിച്ചേ ഉള്ളൂ? അതെ, അയാൾ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് കാർ ഓടിച്ചു പോയി. ബാലകൃഷ്ണൻ? അതെ. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവാണ്. നല്ലത്. ഇനി ഒരിക്കലും അങ്ങേ വന്ന് ബുദ്ധിമുട്ടിക്കില്ല. അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ആളുകളെ കൂടി വിട്ടയക്കണം. എന്റെ വീട്ടിൽ എന്റെ ഒരു സഹപാഠി വന്നിരിക്കുന്നു. ഇതുവരെയുള്ള നിലപാട് അതായിരുന്നു. അത് കഴിഞ്ഞിരിക്കുന്നു. സഹപാഠി? അത് ഇപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുന്നു? അത് മറക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. വാസ്തവം, അന്നത്തെ ആ സഹപാഠി മരിച്ചുപോയി. അന്നൊരിക്കൽ കോളേജിലേക്ക് നിങ്ങളുടെ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ റൂമിൽ കയറി വന്ന അഭിനന്ദനങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച ആ സഹപാഠി മരിച്ചുപോയി. അന്ന് അഭിനന്ദിച്ച ആ നർത്തകിയുടെ നൃത്തം ഇന്ന് നിങ്ങൾ നിരോധിച്ചു. അല്ല വിജയൻ, നൃത്തമല്ല. ഇന്ന് ഞാൻ എന്റെ അവയവങ്ങൾ ആളുകളുടെ നേരെ കുലുക്കി എറിയുമ്പോൾ അവർ പണം വാരി എന്റെ നേരെ വലിച്ചെറിയുന്നു. ആത്മാവ് നിലനിർത്താൻ വേണ്ടി ഞാൻ എന്റെ മാംസം വലിച്ചെറിയുകയാണ്. ഇത് നൃത്തമല്ലെന്നും പാടില്ലാത്തതാണെന്നും എനിക്കുമറിയാം. എങ്കിൽ പിന്നെ ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുകൂടി പറയൂ. വേശിപ്പട്ടം കിട്ടിയ എനിക്ക് ഇനി ആരും ഉദ്യോഗം തരില്ല. ആ നിരക്ക് ഒന്നുകിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം, ഇല്ലെങ്കിൽ ഹോട്ടലുകളിലേക്ക് മടങ്ങണം. അവിടെ എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. മടുത്തു. എന്നെ ഇനി ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കും. അന്ന് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും എന്നെ രക്ഷിച്ചില്ല. ഇന്ന് എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചൂടെ. നീ ഉറങ്ങി ഉണർന്നു. കുടിക്കൂ, പാതിരാത്രി കുട്ടത്ത് കിട്ടുകൊണ്ടൊന്നല്ലേ. ഇതാ കുട്ടപ്പം പോയിക്കോളൂ, ഇങ്ങോട്ടിരിക്കൂ. പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഈ കോളേജ് ഉണ്ടായതിന് ശേഷം ഇത്രയും മനോഹരമായ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടില്ലെന്നാണ്. ദ ഹോൾ ക്രെഡിറ്റ് ഈസ് യുവേഴ്സ്. സത്യത്തിൽ സുശീലെ, നൃത്തം ഭംഗിയായി. നൃത്തമോ? ആ പാട്ടിന്റെ മാത്രം ശക്തി. ഞാൻ എന്നെ തന്നെ മറന്നാണ് നൃത്തം ചെയ്തത്. എന്റെ പാട്ട് അത്രയ്ക്ക് ഇഷ്ടമായോ? പാട്ട് മാത്രമോ? പിന്നെ പാടുന്ന ആളെ എന്റെ ഒരു സഹപാഠിയാണ്. ഐ എം സോറി സർ, ഈ മനുഷ്യന്റെ ഡാൻസിംഗ് വേൾഡിലുള്ള ഒരു നർത്തകിയാണ്. ഇവരുടെ ഡാൻസ് പാർട്ടിയിൽ പെട്ട കുറെ ആളുകളെ ഞാൻ അറസ്റ്റ് ചെയ്തു. അതെപ്പറ്റി സംസാരിക്കാൻ വന്നതാണ്. ഇപ്പോഴാണ് വന്നത്. അതുകൊണ്ടായിരിക്കും കാപ്പി ഉണ്ടായി കൊടുത്തത്. ഞാൻ നിന്നോട് ചോദിച്ചില്ല ഉത്തരവ്. മിസ്റ്റർ ബാലകൃഷ്ണന്റെ ട്രൂപ്പിലെ ഈ സ്ത്രീയെ അഭിജിതവേഴ്ചയ്ക്കായി നിങ്ങൾ ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ടുപോകുന്നുവെന്ന് കാണിച്ച് മിസ്റ്റർ ബാലകൃഷ്ണന്റെ ഒരു പെറ്റീഷൻ ഉണ്ട്. അതനുസരിച്ചാണ് ഞാൻ വന്നത്. ഇത് നുണയാണ് സാർ. എന്നെ ആരും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നല്ല, ഞാൻ സ്വയം വന്നതാണ്. എന്നോട് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് പറയാനുണ്ട് സാർ. ഈ നിൽക്കുന്ന ബാലകൃഷ്ണൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. അയാളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഓഹോ,
പ്രതികാരത്തിനുള്ള ശ്രമമാണ് അല്ലേ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. ഇത് വഞ്ചനയാണ് സാർ. അറസ്റ്റ് ചെയ്തവർ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഈ സ്ത്രീ ഇവിടെ വന്നത്. പാതിരാത്രിക്കാണോ സാർ അപേക്ഷ? അല്ലെങ്കിൽ തന്നെ അപേക്ഷയുമായിട്ട് വരേണ്ടവൻ ഞാനല്ലേ? ഓഹോ, അത് ശരി. എല്ലാം കാലേ കുട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കണം സാർ. മിസ്റ്റർ വിജയൻ, നിങ്ങൾ നീതിനിയമങ്ങൾ കാത്തുരക്ഷിക്കേണ്ടായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവിവാഹിതനായ നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഈ അസമയത്ത് ഒരു അന്യസ്ത്രീ ഉണ്ടായിരിക്കും തന്നെ ശിക്ഷാർഹമായ കുറ്റമാണ്. പിന്നെ പരാതിക്കാർ കൂടി ഉണ്ടെങ്കിൽ പറയുകയില്ല. അപ്പൊ ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കുന്നില്ല? ഇല്ല, ഈ സ്ത്രീ പറയുന്നതും സാർ വിശ്വസിക്കുന്നില്ല? അത് ഞാൻ വിശ്വസിക്കില്ല. പിടിപെട്ടപ്പോൾ അച്ചടുവാൻ വേണ്ടി പറയുന്ന ഉപായങ്ങളാണിതല്ല. ഉപായമോ? സത്യമാണ് സാർ ഞാൻ പറയുന്നത്. നിന്നെ വിഭചാര കുറ്റത്തിന് ശിക്ഷിച്ചുള്ളതല്ലേ? മിസ്റ്റർ വിജയൻ, എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. ആ നിലയ്ക്ക് മിസ്റ്റർ ബാലകൃഷ്ണന്റെ പെറ്റീഷനനുസരിച്ച് നടപടി നടത്താതിരിക്കാൻ യാതൊരു മാർഗവും കാണുന്നില്ല. ശരി സാർ, ഇനി ഞാൻ സത്യം പറയാം. ഈ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. അയ്യോ, കള്ളമാണ് സാർ. എന്നെ ആരും വിളിച്ചുകൊണ്ട് വന്നതല്ല, ഞാൻ സ്വയം വന്നതാണ് സാർ. സുശീല, ഇനിയും എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. ഈ സ്ത്രീയെ നിങ്ങൾ എന്തിവിടെ വിളിച്ചുകൊണ്ട് വന്നു? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന സ്ത്രീ ആയതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നു. സുശീല ശബ്ദിച്ചു പോകരുത്. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഈ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞത് സത്യമാണോ? അതെ സാർ. തൽക്കാലം ഇത് കുറ്റത്തിൽ നിന്നും രക്ഷപ്രാപിച്ച ഒരു തന്ത്രമാണ് സാർ. മിസ്റ്റർ, ഞാൻ എന്റെ മേലുദ്യോഗസ്ഥനുമായിട്ടാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഈ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വിവാഹത്തിന് മുൻപാണ് ഈ വീട്ടിൽ വെച്ച് ഞാൻ ഈ സ്ത്രീയെ കണ്ടത്. സാർ, ഞാനും എന്റെ അരുവിപ്രധാനും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. ഈ വീട്ടിൽ എന്റെ പ്രായപൂർത്തിയായ ഒരു സ്നേഹിതൻ എനിക്ക് ക്ഷണിച്ചു വരുത്തിക്കൂടി. അവർക്ക് രാത്രിയോ പകലോ ഇവിടെ താമസിച്ചുകൂടി. ഇതിൽ നിയമത്തിന് നീതിക്ക് നിരക്കാത്ത എന്താണ് സാർ ഉള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വിളിച്ചു വരുത്തിയെന്ന് പറയുന്നു, ആ സ്ത്രീ സ്വയം വന്നു എന്ന് പറയുന്നു. ഈ സ്ത്രീ മറ്റൊന്നും കൂടി പറഞ്ഞു, ഈ നിൽക്കുന്ന മിസ്റ്റർ ബാലകൃഷ്ണൻ നിർബന്ധിച്ചതുകൊണ്ടാണ് അവരുടെ വന്നതെന്ന് പറഞ്ഞു. അത് സാർ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ മിസ്റ്റർ ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്യണം സാർ. ഞാൻ ആലോചിച്ച് വേണ്ട ചെയ്യാം. ഞാനും പോകുന്നു. നീ എവിടെ പോകുന്നു? എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നു. അത് നിങ്ങളെന്തിനാ അറിയുന്നത്? ഇല്ല, നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായി. അന്ന് വെറുതെ പറഞ്ഞാൽ നീ പോകാൻ നോക്കി. അയ്യേട്ടനെ കുറിച്ച് ഞാൻ ആരോട് സംസാരിക്കുന്നില്ല. എന്നെ വിടൂ, ഞാൻ പോകട്ടെ. ഞാൻ പറഞ്ഞതൊന്നും സുശീലിക്ക് മനസ്സിലായി. എനിക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? വിവാഹം എന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനാവില്ല. എന്താ? ഞാനൊരു പുരുഷനല്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞാത്തോളം ഉണ്ട് ഞാൻ സംതൃപ്തനാണ്. എന്നാൽ നിങ്ങൾക്കറിയാൻ പാടില്ലാത്തത് പലതുമുണ്ട്. ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. അതൊന്നും എനിക്ക് കേൾക്കണ്ട, അതൊന്നും എന്നോട് പറയരുത്. സുശീല ഇപ്പോഴും നിന്റെ അന്നത്തെ സഹപാഠിയാണ്. അതിപ്പോഴതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? സംഭവിച്ചത് യാദൃശ്യമാണെങ്കിലും നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്റെ മേലുദ്യോഗസ്ഥനോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിക്കരുത്. സുശീല പറഞ്ഞതുപോലെ അന്ന് സുശീല രക്ഷിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അതിന്റെ ഫലം സുശീല ഇപ്പം അനുഭവിക്കും. അത് കാഴ്ചയും ഞാൻ ചെയ്യാം. സുശീല വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രം മനസ്സിലാക്കരുത്. സുശീലയുടെ കഴിഞ്ഞ കാലത്തെ ജീവിതം എത്ര ഭയങ്കരമായിരുന്നാലും അതെല്ലാം മറക്കാനും ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് സ്നേഹമുള്ള ഒരു ഭർത്താവായിരിക്കണ്ടേ? സുശീലയ്ക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ നാളെ തന്നെ നമ്മുടെ വാഹനം. എന്താ സുശീല, സുശീലയ്ക്കെന്നോട് വെറുപ്പുണ്ട്? പറ സുശീല. ഈ നിമിഷം മുതൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്. നിങ്ങൾക്ക് എന്നെ മംഗളാശംസ. താങ്ക് യു.
ട്രാൻസ്ഫർ ആർഡറാണ്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അങ്ങനെയെങ്കിലും ബാലകൃഷ്ണ ഒന്ന് ജയിക്കണമല്ലോ. അയ്യോ, എവിടെയാലും ഞാൻ എന്റെ ജോലി ചെയ്യണം. എന്താടാ? ഞാൻ പോകുന്നു യമാന. എവിടെ? എങ്ങോട്ടെങ്കിലും പോകണം. എന്നാ പിന്നെ ഇവിടെ വന്നുകൂടി? യമാൻ അങ്ങനെ പറയരുത്. കുട്ടപ്പൻ ഇവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം, ഞാനിവിടെ വെറും ഒരു അഴിയൊക്കുകാരൻ മാത്രമാണ്. ഇന്നലെ രാത്രിയാണ് യമാൻ എന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ പോകുന്നു യമാൻ. അങ്ങനെ കുട്ടപ്പനും പോയി. എന്നോടുള്ള പ്രതിഷേധമായിരിക്കും. സാരമില്ല, നമുക്കും പുതിയ ജോലി സ്ഥലത്ത് പോകണമല്ലോ. അതിനു മുമ്പ് നാട്ടിൽ പോയി അമ്മയും അമ്മാവനെയും ഒന്ന് കാണണം. എന്റെ ഭാര്യയെ അവർക്കും പരിചയപ്പെടുത്തണമല്ലോ. നിൽക്കവിടെ. എവിടെ പോകുന്നു? ഇനി നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല. വന്ന വഴിയെ പോവാ. ആ ബന്ധമൊക്കെ തീർന്നു പോയിരിക്കുന്നു. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം വഴിയാധാരമായി പോകേണ്ട നിന്നെയും നിന്റെ അമ്മയും വിളിച്ച് ഇവിടെ നിർത്തി സംരക്ഷിച്ചു. നിന്നെ വളർത്തി, പഠിപ്പിച്ചു, ഉദ്യോഗവും വാങ്ങിത്തന്നു. അതിനുള്ള കൂലി നീ എനിക്ക് തന്നതാ. എന്റെ മകളെ കണ്ണീർ കുടിപ്പിച്ച നിന്റെ മകന്റെ ഭാര്യയെ കാണാൻ നിനക്ക് ധൃതിയായി അല്ലേ? അവനൊരു ഭാര്യയെ തെരഞ്ഞെടുത്തിരിക്കും. നീയും നിന്റെ ഭാര്യയും മിക്കത്തി ചവിട്ടുന്നതിന് എനിക്ക് അപമാനകരമാണ്. അച്ഛൻ എന്തിനൊക്കെ പറയുന്നത്? വിജയത്തിന് ഇഷ്ടമുള്ള ഒരു വിവാഹം കഴിച്ചു എന്ന് കരുതിയാൽ പോരെ. എനിക്കാണെങ്കിൽ അതിൽ പരാതിയുമില്ല. എനിക്ക് പരാതിയുണ്ടടി. പരാതി മാത്രമല്ല, അപമാനമുണ്ട്. ഇവളെ റേസ് വിവാഹങ്ങളിലേക്ക് പുറത്തിറങ്ങി അപ്പോൾ കിട്ടിയ എനിക്ക് ഇപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ ഉരുകയാണ്. സൗകര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖം. ഇനി ഒന്നേ ചെയ്യുന്നത് ഞാൻ മറന്നുപോയി. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പണം ഉണ്ടാക്കിയാലോ? ആരെങ്കിലും ഒരാൾ ചോദിക്കും. എന്ത് വേണം സാർ? രണ്ട് ഊണ് വേണം. ശരി, ഒന്നും വേണ്ട. ശരി സാർ. ഓർഡർ കൊടുത്തോ സാർ? കൊടുത്തു. ഇവിടെ റൂം എടുക്കുന്നില്ല സാർ. ഇവിടെ റൂം എടുത്തോ സാർ? എടാ, സുശീല ഇതിനും കൂടെ വന്നിട്ടുണ്ടോ? ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. സാരമില്ല, സോറി. നമുക്ക് ഒന്ന് കഴിച്ചിട്ട് ഉടനെ വയ്ക്കലേ. നീ എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്ക് വിശപ്പില്ല. എങ്കിൽ പോയി കഴിക്കുള്ളൂ. ഞാനിത് അവിടെ നിന്ന് ഇങ്ങനെ വിടുന്നെങ്കിൽ ഇവിടെ നല്ലൊരു പാർട്ടി ഉണ്ട്. സ്മഗ്ലിംഗ് ചെയ്യാ സാറെ. എന്താ പേര്?
ഗോപാലപിള്ള ആ നിങ്ങളൊക്കെയാണ് എന്നെ സഹായിക്കേണ്ടത് ഈ നാടും നാട്ടുകാരും ഒക്കെ എനിക്ക് പുതിയതാണ് ഉത്തരവ് ഗോപാലപിള്ളയുടെ സ്ഥലം എവിടെ മാരാരിക്കുളം എവിടെ വന്നിട്ട് എത്ര നാളായി ഒരു വർഷം കഴിഞ്ഞു ആ ഗോപാലപിള്ള എനിക്ക് നിങ്ങളൊരു ചെറിയ ഉപകാരം ചെയ്യണം ഉത്തരവ് എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ വാടക വീട് കിട്ടിയിട്ടുണ്ട് അവിടെ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അവൾക്ക് കൂട്ടായിട്ട് ഒരു സ്ത്രീ കൂടെ കിട്ടിയാൽ നന്നായിരുന്നു പ്രായമുള്ള സ്ത്രീ ആണെങ്കിൽ വേണ്ട വല്ലത് ഉത്തരവ് ഉടനെ അന്വേഷിച്ച് ഏർപ്പാട് ചെയ്യാം ആ വേരപ്പുള്ളി ഇങ്ങോട്ടാണല്ലോ പോകുന്നത് അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി പിന്നെ എന്തൊക്കെയാണ് വേരപ്പുള്ളിയെ സുഖമാണോ ഉത്തരവ് വീണ്ടും അങ്ങനെ ചോദിക്കുന്നതിൽ സങ്കടമുണ്ട് മനു നമ്മൾ തമ്മിൽ എന്തോ ഒരു ആത്മീയ ബന്ധമുള്ളതുപോലെ തോന്നുന്നു ആദ്യം വേലിപ്പുള്ളി ഇങ്ങോട്ട് പോകുന്നു പിന്നാലെ ഞാനും പോകുന്നു അല്ല സർ ഇതൊരു അത്യധ്വാന ബന്ധമാണ് ആദ്യം വേലിപ്പുള്ള ഇനി പോന്നു പിന്നാലെ ഏമാനും വന്നു താമസിയാതെ വേലിപ്പുള്ള ഇവിടുന്ന് പോകും എന്ന് പറയുന്നതായിരിക്കും സാർ ശരി ആ ദൈവം എന്തോ നിശ്ചയിച്ചിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും എല്ലാരും ആരിയ്ക്കുന്നു അല്ല ഭാര്യ അവൾ മാത്രമല്ലേ ഉള്ളൂ ഒരു ലോകത്താണെന്ന് വിശ്വസിക്കുന്നവർ
കുത്താലും ഇവിടെ തന്നെ രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടികൾ ഞങ്ങൾ കനകം മൂലം ദുഃഖം കാമിനി മൂലം ദുഃഖം കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം കണ്ണുണ്ടായിട്ടും ദുഃഖം ദുഃഖമയം 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 ജീവിതം ദുഃഖമയം 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 ജീവിതം ഇതാണ് നമ്മുടെ പുതിയ വേലക്കാരി ഒരു എക്കാശം കൂടെ ഏർപ്പാട് ചെയ്തെന്നാണ് ഇഷ്ടപ്പെട്ടോ എന്താ പേര് ജാനകിയമ്മ ജാനകിയമ്മേ ഇതാണ് എന്റെ ശ്രീമതി ഇവളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്റെ മോളെപ്പോലെ ഞാൻ നോക്കിക്കൊണ്ടായിരുന്നു പിന്നെ ജാനകിയമ്മയ്ക്ക് വീട്ടിൽ പോകണം തോന്നുമ്പോ പറഞ്ഞാൽ മതി എനിക്ക് വീട് നാടൊന്നുമില്ല മാനി ഞാൻ മരിക്കുന്നവരെ ഇവിടെ തന്നെ ഒന്നുമാണ് വളരെ സന്തോഷം സുശീലേ ഞാനിയമ്മ ആൾക്ക് വീട്ടിലോണ്ട് പോയി അടുക്കളയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും ഇടീ ശങ്കരി ശങ്കരി ഇടീ ശങ്കരാണ് ഒന്നിങ്ങോട്ട് വായിരുന്നു അവിടെ പോവണ്ട എനിക്കൊന്നിനെ വടി ആ ഇന്ന് മുതൽ വടിയേ ഉള്ളൂ ആഹാ ഞാൻ നാളെ വന്ന് പട്ടിണി ഇടക്കിയേ ഉള്ളൂ ആ ഇക്കണക്കിന് പത്രം ഇറങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നത് അങ്ങനെ ഇവിടെയും വന്നിട്ടുണ്ട് അങ്ങനെ വന്നു അങ്ങേര് എന്നെയും കൊണ്ടേ പോകണമെന്നാ തോന്നുന്നത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇവിടെ വന്നു ഇവിടെ വന്ന് ഒരുവിധം പച്ച പിടിച്ച് വരികയായിരുന്നു ഉടനെ കൊണ്ട് അങ്ങേരും പോയ വന്നിരിക്കും അങ്ങേര് എന്തിനാ നിങ്ങളുടെ പുറകെ നടക്കുന്നത് എന്നെ കൊല്ലം നല്ലവനെന്തിനാ എന്റെ നാരായണ എനിക്കൊന്നും കേൾക്കണ്ട മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കല്ലേ അയാളെ ഒരു ഡാൻസുകാരി പെണ്ണിനെ മൂട്ടിച്ചു ഡാൻസുകാരി എന്ന് വെച്ചാലേ ഈ മുണ്ടും തുണിയില്ലാതെ ഡാൻസ് ചെയ്യുന്ന ഒരു പെണ്ണിനെ അതിന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് ഇങ്ങോട്ടയച്ചു എങ്ങനെ അങ്ങനെ ഡാൻസ് കാര്യ പെണ്ണിനെ മൂട്ടിച്ചു അതേന്ന് മൂട്ടിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണം ചെയ്തു അപ്പം അവളാണ് അവിടെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തോന്ന് ഭാര്യ സെക്ഷൻ 307 ടെമ്പററി ടെമ്പററി നമ്മളോട് കല്യാണം കഴിച്ചല്ലോ അമ്മ അമ്മ വല്യമ്മ കേട്ടോ എന്റെ ഭഗവാനെ നമ്മൾ ഒളിച്ചു പോന്നിട്ടും ഈ കാലവാളം തപ്പിപ്പിടിച്ച് കാസർഗോഡ് വരെ വന്നു കളഞ്ഞല്ലോ ഇത്തവണ ഈ കാസർഗോട്ട് നമ്മളെ കാലന്റെ കോട്ടിലേക്ക് അയക്കുമെന്നാ തോന്നുന്നത് നിങ്ങൾ പോലീസ് ചേർക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെ പുറങ്ങി മാറാൻ നടക്കുന്നു നിങ്ങൾക്ക് ഭാഗം തൊണ്ടോടി ശങ്കരി ഈ മൂട്ടാകെ പോലീസ് താൻ ആരോടും മിണ്ടാതെ പറയാതെ രാജ്യരായ കെട്ടിനിടയൊക്കെ എടുത്തിയ പോലെ അല്ല ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു അളിയനെ കണ്ണിപ്പെടാത്തതുകൊണ്ടാ പക്ഷെ ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഉദ്യോഗസ്ഥരല്ലേ എനിക്ക് അന്വേഷിക്കാൻ കേൾക്കും കേട്ടോയാ ഞാനൊരു പോലീസ് യൂണിഫോം ഒക്കെ തയ്പ്പിച്ചോട്ട് വന്നിട്ടുണ്ട് അളിയൻ എനിക്ക് ഉദ്യോഗം വാങ്ങിച്ചാൽ മാത്രം മതി ഓഹോ യൂണിഫോം തയ്പ്പിച്ചോണ്ട് വന്നിട്ടുണ്ടോ എന്നാ അകത്താക്കി തരുന്ന കാര്യം ഞാൻ പിള്ളേർക്കൊക്കെ സുഖമാണോടി എനിക്കൊന്ന് കുളിക്കണം വെള്ളം കോരിയിട്ടുണ്ടേ അപ്പൊ ഞാൻ വരുമെന്ന് അറിയാമായിരുന്നു പിന്നെ ഒത്തിരി നാളായിട്ട് പിള്ളേർ പറയുന്നുണ്ട് വല്യമ്മാവ് വരുന്നുണ്ട് വല്യമ്മാവ് വരുന്നുണ്ടെന്ന് ദൈവം തമ്പുരാനെ ഇയാളുടെ ഒട്ടുക്കത്തെ കുളി അയക്കണ ഇത് എന്താ സുശീലേ എന്തിനു കരയുന്നത് എന്താ എന്തായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്തിനു കരയുന്നു എനിക്കറിയില്ല അല്ലെ ഉത്തരവ പരിശോധിച്ചു ടെമ്പറി നടന്നു തന്നെയാ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇനി ദേവലോകം എന്ത് ഉർവശി മേഖലയുടെ
ചുമ മരുന്നത് എല്ലാം റെഡി ആയിരുന്നു. സാർ ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് സാറിനെ അറിയാം. സാർ സുശീലിക്ക് സുഖമാണ് സാർ, സുശീൽ ഞങ്ങളുടെ കൂട്ടുകാരിയാണ് സാർ. ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട് സാർ. കേസ് ചാർജ് ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കി. ഉത്തരവ് ഉടനെ അവരെ അവിടെ കൊണ്ടുപോകും. രണ്ടിലൊന്ന് ഇനി എനിക്കറിയണം. ഒരുത്തനെ വളർത്തി പഠിപ്പിച്ച ഉദ്യോഗസ്ഥനാക്കി വിട്ടു, അവരൊഴിപ്പോക്കും പോയി. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. നീ എങ്കിലും എന്നെ അനുസരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അച്ഛൻ പറയുന്നത് എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ട്. നിന്റെ വേദാന്തൊന്നും എനിക്ക് കേൾക്കണ്ട. നല്ലതിനായാലും ചീത്തക്കായാലും അന്ന് ആ വിവാഹം നടന്നില്ല. അതിനുശേഷം നാളെ ഏറെയായി പല വിവാഹാലോചനകളും വന്നു, ഒന്നും നിനക്ക് ഇഷ്ടപ്പെടുന്ന ലക്ഷണം കാണുന്നില്ല. വിവാഹക്കാര്യം മാത്രം പറയണ്ടെന്ന് ഞാൻ അച്ഛനോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇവിടെ തന്നെ നിന്നുമില്ല. അങ്ങനെ നിൽക്കാൻ ഒക്കുമോ മോളെ? വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയല്ലേ നീ. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. ഞാൻ ഒരുത്തം നിർത്തി വെച്ച വിനിയാണ് ഇതെല്ലാം. അന്ന് നിന്നെയും നിന്റെ മകനെയും ഇവിടെ കൊണ്ടു നിർത്തി സംരക്ഷിച്ചതിന്റെ ശിക്ഷയാണ് ഇനി ഞാൻ അനുഭവിക്കുന്നത്. അച്ഛനെ വിളിക്കുന്നു. ആണോ പെണ്ണോ? എനിക്ക് പെണ്ണു മതി, നിന്നെ പോലൊരു പെണ്ണ്. പെണ്ണിനെ പറല്ലേ, പെണ്ണിനെ പറല്ലേ എന്ന് ഓരോ പ്രാവശ്യം നീ പെറുമ്പോഴും ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അപ്പോഴൊക്കെ നിനക്ക് വായിക്കുക. ഈ പെണ്ണിനെ പറല്ലേ, പെണ്ണിനെ പറല്ലേ എന്ന് പറയുന്ന ആളിനെ ഒന്ന് പിടിച്ചായിരിക്കുന്നു. ഇപ്പൊ പറ്റണമെന്ന് ഞാൻ ഉത്തരവാദിയല്ല. വേണ്ടാതെ പറയാനുണ്ടല്ലോ. ഇടീ കൊച്ചുങ്ങൾ എന്റെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ദൈവത്തിന്റെ ഒരു ലിംഗിതമാണ്. നടന്നേ ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നു. പിള്ളേര് വല്ലവരും കൂടെ അങ്ങ് പൊക്കോളൂ. പോ, വലിയ ഉപകാരം. കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? അബദ്ധം പറ്റിപ്പോയെന്ന് ഇയാളെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ പോയിന്, പിന്നെ അബദ്ധം അറിയോ? ഇതെന്ത് പണിയായി പറ്റിച്ചത്? ഞാൻ തയ്പ്പിച്ചോണ്ട് വന്ന ഈ പോലീസ് ചണക്ക് വാങ്ങിക്കാത്തത് ഭാഗ്യമായിപ്പോയല്ലോ. അല്ലെ, നീ വേഷം ഇട്ടുണ്ട് ഓടാൻ വരുന്നാണല്ലോ. ചിലപ്പോ അകത്തായിപ്പോ കടാർന്ന് വീട്ടിൽ ചെന്ന് നിനക്ക് ഉരിഞ്ഞു കളാ. അപ്പൊ പിന്നെ പോലീസുകാരനാകുന്നു? അറിയ, ഇനി അടുത്ത എമ്മെ പോലീസുകാരനാകാൻ നോക്കൂ. അപ്പൊ എന്റെ പെങ്ങളെ കെട്ടാൻ വേണ്ടി അറിയില്ല എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലോ. അതെ, കേറും ശരി. പെങ്ങളെ വേണി ഒന്ന് വിളിച്ചോണ്ട് പോക്കോ. അപ്പൊ പിള്ളേരെയും വേണി വിളിച്ചോണ്ട് പോക്കോ. സന്തോഷം. എല്ലാവരെയും കൂടി അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നതിന് പകരം ഞാനിവിടെ അങ്ങ് സ്ഥിരം താമസിച്ചു. സന്തോഷം. ചതി വരുവാണ് വണ്ടിയിൽ സ്വർണ്ണമാണ് ഇരിക്കുന്നത്.
അതിനല്ലേ ഞങ്ങളുള്ളത്. സാറ് പേടിക്കണ്ട. മാന്യന്മാര് കാറിൽ ഇറങ്ങിയില്ലല്ലേ? 814 214 ഇവരെ കാറിൽ ഇറക്കി ജി പി കേരള സ്റ്റേഷനിൽ കൊണ്ടുപോകും. വരപ്പിള്ള അവർക്കും ഉത്തരം തുറക്കൂ. വെളിപ്പിള്ളയല്ലേ ഇന്ന് രാത്രി ഡ്യൂട്ടി? ഉത്തരവ്. എല്ലാം ഭദ്രമായിരിക്കണം. ഉത്തരവ്. എന്താ യമാന്റെ വീട്ടിനടുത്തുള്ള ഒരാളൊന്ന് വെളിയിൽ നോക്കുന്നു. എന്താ വിശേഷം? കൊച്ചമ്മ പ്രസവിച്ചു. ആങ്ങുഞ്ഞാണ്. കാറിലോട്ട് കുഞ്ഞാപ്പി അല്ലേ? അതെ. ഇത് വ്യവസായ പ്രവർത്തകൻ ഈ പ്രദേശത്തെ. ആ നീ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് ആ പ്രമുഖ മകനെയും ഇദ്ദേഹത്തിന്റെ അനിയനെയുമാണ്. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. ആ ഏതായാലും അത് കേസാക്കൊന്നും വേണ്ട, നീ അവരെ അങ്ങ് വിട്ടേക്ക്. അയ്യോ, അതെങ്ങനെ? പൊതുജനങ്ങൾ അറിഞ്ഞുപോയി എന്നുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് സാരമില്ല. ഞാനിവിടെ പ്രമുഖനാണ്, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ നമുക്ക് പിടിക്കാവുന്നേ ഉള്ളൂ, അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. കള്ളപ്പൊന്ന് കച്ചവടക്കാരുടെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് നിനക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ?
മാത്രമല്ല നീ ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസരമാണ് അറിഞ്ഞത്. ചോദിക്കുന്ന എന്തും തരാൻ ഇവർ തയ്യാറാണ്. ആ നിലയ്ക്ക് പണം എത്ര വേണമെങ്കിലും അവര് പ്രശ്നമല്ല. അവരിന്ന് രാത്രി തന്നെ വിട്ടിരുന്നു. വിജയ, നിനക്ക് എന്നോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നീ തന്നെ തീരുമാനിച്ചാൽ മതി. ഏതായാലും ആദ്യമായും അവസാനമായും ഞാൻ നിന്നോട് കാര്യം പറയാം. അത് സാധിച്ചു തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ആലോചിക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാത്ത വ്യക്തിയെ കാര്യങ്ങളൊക്കെ ഞാൻ ഭദ്രമാക്കി തരാം. അതല്ല ഞാൻ ആലോചിച്ചത്. എനിക്ക് അനുസരിക്കാൻ വയ്യാത്ത ഒരു കാര്യം എന്റെ അമ്മാവൻ വന്ന് എന്നോട് പറഞ്ഞു തോർക്കുമ്പോ എനിക്ക് സത്യത്തിൽ ദുഃഖമുണ്ട്. അപ്പൊ നീ അനുസരിക്കില്ല. ക്ഷമിക്കണം, യാതൊരു നിവൃത്തിയുമില്ല. അമ്മാവനേക്കാളും അനന്തവനേക്കാളും വലുതാണ് രാജ്യവും നിയമവും. പഠിപ്പിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ശമ്പളം വാങ്ങുന്നത്, ഇതിനെ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശമ്പളം വാങ്ങുന്നത്. ഞങ്ങൾ ഇവിടം വരെ ഒന്ന് വന്നതെന്ന് വിചാരിച്ച് അത്ര വ്യതിയത്തുമെന്ന് കൂടുന്ന പിള്ള ഞങ്ങളുടെ സ്നേഹിതനാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനന്തരവനം ആ തിരിക്ക് ഒന്ന് കണ്ടേക്കാമെന്ന് വരാത്രേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയല്ല നിങ്ങൾ വന്നിരുന്നെങ്കിൽ എനിക്ക് നന്ദിയും സന്തോഷവും ഉണ്ടാകുമായിരുന്നു. മതിയടാ, നിന്റെ സന്തോഷവും നന്ദിയും എല്ലാം മതിയായി. ഇവർ വന്ന് നിർബന്ധിക്കില്ലാതെ ഞാൻ ഇവിടെ വരില്ലായി. ഈ പുരുത്തം കെട്ടാന്റെ വീട്ടിൽ ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. നിങ്ങൾ വരുന്നോ? ശരി, മൈക്കളയാ. അപ്പോ നിങ്ങൾ ഇറങ്ങട്ടെ. ശരി, അങ്ങനെയാ, നമുക്ക് പിന്നെ കാണാം. ഇവരുടെ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ മാന്യന്മാരാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ കയ്യിൽ കള്ളപ്പൊന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. കള്ളപ്പൊന്ന് കള്ളപ്പൊന്ന് എന്ന് പറഞ്ഞാൽ മതിയോ? അതൊന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ മതി. അദ്ദേഹം പറയട്ടെ. ആ പൊന്നെവിടെ? പെണ്ണിലെടുക്കും. കാണട്ടെ. വെൽപ്പിള്ളെ, വെൽപ്പിള്ളെ ആയിരുന്നല്ലോ പാടാവ്. മുറി തുറന്ന പെട്ടിയും എടുക്കും. വിജയൻ അത്ര വലിയ ഗതികളൊന്നും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ഇവരെ തുറന്നോടെ. കുട്ടോ, മിസ്റ്റർ വിജയൻ, ഇവരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിനും ലോക്കപ്പിൽ വെച്ച് അവമാനിച്ചതിനും ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. എനിക്കൊരു പ്രശ്നമേ അല്ല. ഹൈക്കോടതിയിൽ ഞാൻ വിട്ടുകൊടുക്കും. പക്ഷേ ഈ സ്വർണം മാറ്റി സോപ്പ് വെച്ചതാരാണെന്നാണ് എനിക്ക് മനസ്സിലാകാം. വാസ്തവത്തിൽ സ്വർണം തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും തരാമെന്നും പറഞ്ഞ് അവരുടെ വന്നതിന്. എങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു? എന്തോ സംഭവിച്ചു. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, പല്ലേ ഞാൻ പറഞ്ഞുതരാം. രൂപ ഒന്നും രണ്ടും അല്ല, 2 ലക്ഷമാണ്.
ഇത്രയും വലിയൊരു തുക ഇതിനകത്തിരിപ്പുണ്ടെന്ന് അറിഞ്ഞാല് കള്ളന്മാർ തലയുകൊണ്ട് പോകും. എന്ന് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റുകാരെ ഒന്നല്ലേ ആന്റി കറസ്പോണ്ടൻസുകാരെ പിടിച്ച് എന്നെ ലോക്കപ്പിനെ തിട്ടുകളെയും സെക്ഷൻ 17. പിന്നെ എന്തിനായി നാട്ടം പിടിച്ച് അലേ കഴിക്കുന്നത്? അതല്ലയോ ഞാനും ആലോചിക്കുന്നത്. പട്ടിണിയും പരിവട്ടമായതുകൊണ്ട് 10 കാശ് വീട്ടിലിരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഊരുറച്ച് കിടന്നുറങ്ങിട്ട് നാളെത്രായി. പേര് നിറച്ച് പിള്ളേർ നിൽക്കുന്ന ഇളം സോദരയെ ഉറക്കമില്ല. അതിൻ്റെ കൂടെ 2 ലക്ഷം രൂപ കൂടെ വന്ന് കയറിയിരിക്കുന്നു. പിന്നെ എവിടെ തോന്നാനാ? നമുക്കൊരു കാര്യം ചെയ്യാം. എന്തോന്നാ? ഇതേ ഒരു ചെമ്പുകരത്തിനകത്താക്കി മുറിക്കാത്ത കുടിച്ചില്ല. എന്നിട്ട് കുറേ എടുത്ത് നമ്മുടെ പെമ്പിള്ളാരെ കല്യാണം. ആന്റി കറക്ഷൻകാരും മറ്റേ ഇംഗം ഭാഷകാരും ഒന്ന് കണക്ക് ചോദിക്കും. എനിക്ക് ഞാൻ അകപ്പി കറാനായിട്ട് ചുട്ടുകരിക്കണ്ട. നീ അവിടെ കുളിച്ചിട എന്റെ പൊന്നെ കൊല്ലായിട്ട് പോലും ഇത് ആരോടും പറഞ്ഞേക്കുന്നേ. അയ്യോ നമ്മളെ പിള്ളേരായാലും അറിയുന്നേ. അവരറിഞ്ഞിത് പുറത്തു പറഞ്ഞാൽ കള്ളന്മാരോന്ന് എല്ലാത്തിന്റെയും കടുത്ത് വെട്ടി. ആ കാലമാണ് ഉറങ്ങിയോ നോക്ക്. എന്നിട്ട് നമുക്ക് കുളിച്ചിടാം. അങ്ങേരിയല്ല ഈക്ക് കൈവച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെപ്പോലെയാണ് ജാനകിയമ്മ. പക്ഷേ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ജാനകിയമ്മയെ പറഞ്ഞയക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. പക്ഷെ ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ജാനകിയമ്മയ്ക്ക് അറിയാമല്ലോ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം യജമാനെ. ഈ കുഞ്ഞിനെ നോക്കി ഞാൻ കൂടി ഇവിടെ കഴിഞ്ഞോളാം. വേണ്ട ജാനകിയമ്മ, അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങൾ ഇതൊക്കെ സഹിക്കേണ്ടവരാണ്. പക്ഷേ ജാനകിയമ്മ കൂടി എന്തിനും ഇതൊക്കെ സഹിക്കുന്നു. വിൽക്കാവുന്നതെല്ലാം വിറ്റ് കഴിഞ്ഞു. എന്റെ സൈക്കിൾ പോലും വിറ്റു. 2-3 മാസത്തെ വാടകയും കുടിശ്ശികയും ഒരു നിവൃത്തിയുമില്ല. ജാനകിയമ്മ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു പോകും. എന്നോട് ഇങ്ങനെ പറയുന്നേ മാൻ. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ജാനകിയമ്മ. ഞങ്ങൾക്ക് ഒരേ ഒരു കുണ്ഠിതമേ ഉള്ളൂ. ജാനകിയമ്മ പറഞ്ഞയക്കുമ്പോ എന്തെങ്കിലും തരണമല്ലോ. അതിനിപ്പോ ഒരു കഴിവുമില്ല. എനിക്കൊന്നും വേണ്ട അറിയമാനെ, ഒന്നും വേണ്ട. യമാനെ, യമാനെ, ഇതാര്? കുട്ടപ്പനോ? അവസാനം പോലീസ് കയറുന്നു. സ്ഥലം മാറി ഇവിടെ വന്നപ്പോഴാണ് യമാനെ സത്യം ചെയ്ത് വിടാറുന്നത്. യമാനെ വന്ന് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുട്ടപ്പന് സുഖം തന്നെ അല്ലേ? ഓ എന്തോ സുഖമാണ്. പിന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. എല്ലാം അറിഞ്ഞു യമാനെ. ആ വേനുപിള്ള അന്ന് പാറാവായിരുന്നെന്ന് പറഞ്ഞു. എന്തോ വലിയ ചതിവ് നടന്നിട്ടുണ്ട് കുട്ടപ്പ. ഏതായാലും ഞാൻ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. സത്യം എന്നായാലും ജയിക്കാതിരിക്കയില്ല യമാനെ. അതൊക്കെ ശരിയാണ്. പക്ഷേ അതുവരെ കഴിഞ്ഞുകൂടണമല്ലോ. വീട്ടിലേക്ക് പോയാൽ എന്താ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കുഞ്ഞുകൂടെ ഉള്ളതുകൊണ്ട് അടിച്ചു പുറത്താക്കുകയില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ള വണ്ടിക്കൂലി, അതാണ് അവസ്ഥ. ജാനകിയമ്മ പൊയ്ക്കോട്ടെയും ചോദിക്കുന്നു. ഈ നിൽക്കുന്ന ആളിനെ സുശീലയ്ക്ക് അറിയാമോ? കുട്ടപ്പനല്ലേ? അതെ. കുട്ടപ്പൻ അടുത്ത് വരൂ, വരൂ. ഈ 5 രൂപ ഞാൻ എടുത്തോട്ടെ കുട്ടപ്പ? ഇവിടുത്തെ വേലക്കാരിയെ ഇന്ന് പറഞ്ഞയക്കുക. പോകുമ്പോ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്റെ പൊന്നേ വന്നേ. എനിക്ക് ഏമാന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. സുശീലെ, കുഞ്ഞിനെയും കൊണ്ടുവരൂ. പേരണ്ട. അവന് പേരിടുന്ന കാര്യമൊക്കെ ഞങ്ങൾ മറന്നുപോയി കുട്ടപ്പ.
അവന്റെ മോനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ശരി, ആയിക്കോട്ടെ. ഏതായാലും ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയല്ലേ. വണ്ടിക്കുരിക്കുള്ള കാശെങ്കിലും ആയല്ലോ. എന്നെങ്കിലും കൊല്ലല്ലേ മകൻ? ഇതുപോലെ പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. ക്ഷമിച്ചു കുട്ടപ്പ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഞങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഈ പെഞ്ചു കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇവരോടൊന്ന് ക്ഷമിച്ചു കൂടെ ചേട്ടാ. ക്ഷമിക്കാൻ എന്നെ അവമാനിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ക്ഷമിക്കാൻ ഞാൻ പോണോ? അമ്മ, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നെങ്കിൽ സാറില്ലായിരുന്നു. ഇനി കുഞ്ഞു കൂടി ഉണ്ട്. ഈ കുഞ്ഞിന് പോലും ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. കുഞ്ഞിനെ കൂട്ടാൻ വഴിയില്ലെങ്കിലേ രണ്ടുപേരും കൂടെ തെരുവില്ലെങ്കിൽ തെണ്ടിയാ മതി. ഈശ്വര ശിക്ഷയുണ്ടാവത്, ഈശ്വര ശിക്ഷ. ഈശ്വരൻ ശിക്ഷിച്ചവരെ ആശ്വസിപ്പിക്കുന്ന കടമ മനുഷ്യർക്ക് ഇല്ലേ? നിന്റെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കുഞ്ഞിനെ മേടിച്ചോണ്ട് പോണ കളി. അഭയമോ? ഇതെന്താ അനാഥാലയമാണ്? ഇല്ല മോനെ, ഇവനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നേക്കില്ല. ഇവനെ കൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ്. സരസ്വതി, നീ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? അതെ ചേട്ടാ, എന്തോ കുഞ്ഞുങ്ങൾ പുറത്ത് പട്ടിണി കിടക്കുമ്പോ എനിക്കിവിടെ സുഖിക്കുന്നു. അസുഖം എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കും പോകാം. വേണ്ട, ഇപ്പൊ തന്നെ ഈ ഭാരം എനിക്ക് താങ്ങാവുന്നതിന് അധികമാണ്. ഇനി അമ്മക്ക് ഞാൻ തളർന്ന് വീട് പോകുമാണ്. സാരമില്ല മോനെ, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും നമുക്കൊരുമിച്ച് മരിക്കാം. ഒന്നുമില്ലെങ്കിലും ഈ കുഞ്ഞുമോനെ കൊതുതീരെ എടുത്തോണ്ട് നടക്കുമെങ്കിലും ചെയ്യാവില്ല. മാമോനെ, അപ്പച്ചി മീണ്ടും പോലും എന്റെ സസ്പെൻഷൻ സംബന്ധിച്ച് ചില പരാതികൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. സ്ഥിരമായ മേലുല്ലാസം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ മേലുല്ലാസമാണ് കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി വരികയാണെങ്കിൽ എനിക്ക് എത്തിച്ചു. അവർ മോശമാണെന്ന് പറഞ്ഞോ? ശരിയമ്മ. കച്ചിപ്പൊടി പറ്റിയെന്ന് പറഞ്ഞു. എന്നാലും സ്ഥലം മാറി ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് കാണാൻ തോന്നി. എന്റെ കാരണം അങ്ങനെ പറയാതെ ഇന്ന് തന്നെ ഈ സൈക്കിൾ എടുത്ത് ഞാൻ പുറപ്പെട്ടത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ്. എന്നാ നമുക്ക് വീട്ടിലേക്കുള്ളത്? എന്റെ കുട്ടപ്പച്ചന്റെ ഈ വേഷത്തിൽ എല്ലാരും ഒന്ന് കാണട്ടെ. ഏതായാലും ഇന്ന് വേണ്ട, ഇന്ന് ഈ നിന്നെ കണ്ടതേ ശകുനപ്പെടാം. ഇനി ഒരു വീട്ടിൽ എന്റെ കണ്ടോ? ഞാൻ വരും, വരാതിരിക്കാൻ ഒക്കുക. ഇങ്ങനെ ഇരുന്നാലോ അമ്മയ്ക്കെങ്കിലും അല്പം അരിയാവാനും കൊടുക്കണ്ടേ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാമായിരുന്നു. പക്ഷേ സസ്പെൻഷനിൽ നിൽക്കുന്നത് കൊണ്ട് വേറെ ജോലിക്ക് പോകാനും പാടില്ലെന്നാണ് നിയമം. അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എനിക്കെന്തെങ്കിലും ജോലി കിട്ടിയാൽ? വേണ്ട, നീ ജോലി ചെയ്ത് ഈ വീട് പുലർത്തണ്ട. നമ്മുടെ കാര്യം പോട്ടെ, ഒരു പിഞ്ചു കുഞ്ഞും സുഖമില്ലാത്ത അമ്മയല്ലേ? വാസ്തവത്തിൽ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പാടില്ലാത്തതായിരുന്നു. ശരിയാണ്, കൊച്ചിനെ കണ്ടതുകൊണ്ടാണ് അമ്മ ഇറങ്ങിപ്പോന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ പരീക്ഷണം വേണ്ടായിരുന്നു. എന്താ എന്റെ പാപത്തിന്റെ ശിക്ഷയാണ്? അല്ല സുഷി, ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ്. സാരമില്ല. മോളെ, കുഞ്ഞു വരുന്നിട്ടാണ് ആ താൽപ്പര്യം ഇരുന്ന പാത്രം അമ്മ കൊടുക്കാം. മകരുണ്ടാക്കാണ്ട് അവൻ കഴിക്കുന്നില്ല.
ഈ സസ്പെൻഷന്റെ കാര്യം ഇപ്പോഴെങ്ങാനും ശരിയാകുമോ സാർ? ഒന്നും പറയാറായിട്ടില്ല, ചില പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ജയിച്ച രക്ഷപ്പെട്ടു. കരി ഒരു കിലോ, പഞ്ചസാര അര കിലോ, അമോൽ ഒരു ടൺ. ഇതിന്റെ വില തൽക്കാലം എന്റെ കയ്യിലില്ല, ഞാൻ താമസിയാതെ തന്നേക്കാം. അയ്യോ അത് പറ്റില്ല സാർ, കടൽ തരാൻ. ഇനി എന്താ ചെയ്യുക? ഞാൻ താമസിപ്പിക്കില്ലേ. സാർ ആദ്യമായിട്ട് ഈ കടലിൽ വന്നൊരു കാര്യം പറയല്ലേ, സാധിച്ചില്ലെന്ന് വേണ്ട, കൊണ്ടുപോയി. വലിയ ഉപകാരം. Thank you.
ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം സർ. എന്റെ വീട്ടിലുള്ളവർ പട്ടിണി കിടക്കുന്നെന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. അങ്ങനെയാണെങ്കിൽ വരുന്നതില്ല. ഇവിടുത്തെ വാച്ചർ തിരിച്ചുവിട്ടിരിക്കുകയാണ്. ആ ജോലി വേണമെങ്കിൽ നമുക്ക് തരാം. താങ്ക് യു സർ. വൈകിട്ട് 6 മണി മുതൽ കാലത്ത് 6 മണി വരെയാണ് ഡ്യൂട്ടി സമയം. എന്തു പറയുന്നു, സമ്മതമാണോ? സമ്മതമാണ് സർ. എങ്കിൽ ഇന്ന് മുതൽ ജോലിയിൽ പ്രവേശിച്ചോളൂ. എന്ത് ജോലിയായാലും കണ്ടവന്റേക്ക് മുമ്പിൽ പോയി കടം വാങ്ങാൻ നടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അമ്മ ഇത്? നീ ഒരു അപമാനം സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ ആരും വിഷമിക്കാതിരുന്നാൽ മതി, ഞാൻ ഇന്ന് തന്നെ ജോലി പ്രവേശിക്കാം. അലമാരി തുറന്നു കൊടുക്കുക. പഴയ സബ് ഇൻസ്പെക്ടർ, ഇത്രയും നാൾ ഗവൺമെന്റിനെ സേവിച്ചില്ലേ, കുറച്ചു നാൾ നമ്മളെ സേവിക്കും. ഞാൻ ഗേറ്റിൽ പോയി നിന്നോളൂ, ഒരു ടാക്സി വരും, അതും കടത്തി വിട്ടേക്കും. ഇതേ പുതിയ ആരും വ്യക്തിയാണല്ലോ. അതെ, മകളാണ്. കേട്ടോ, ഞാൻ എവിടെയൊക്കെ കമ്പനി വിടുന്നു അവിടെ കമ്പനി ഉണ്ടാകും. അവിടെ നമ്മുടെ പഴയ ആളല്ല താൻ. ആ റൂമിൽ ചെന്ന് ജനലോടൊപ്പമാരേക്ക് എന്നിട്ട് ആ ബെഡ് ഒന്ന് ശരിപ്പെടുത്തിയത്. ഈ ജോലി എനിക്ക് വേണ്ട. ഇതാ, നമസ്കാരം. പോകുന്നതിൽ ആ കുപ്പായം വേണ്ടിയിട്ട് പോകണം. ഇതുകൂടി ആ കാവൽപ്പുറയിൽ ഇട്ടേക്കാം. മോനി, ഇന്ന് നേരം വിളിച്ചിട്ട് വരുള്ളൂന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ തിരിച്ചു പോകുമ്പോ എന്താ മോനെ? അപ്പോഴത്തെ നിന്റെ മുഖഭാവം കണ്ടപ്പോ ഒന്നും ചോദിക്കാൻ തോന്നി. എന്താ കാര്യം? എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത്? എന്റെ സസ്പെൻഷൻ പിൻവലിച്ചാൽ വീണ്ടും ഞാൻ ഈ പ്രദേശത്ത് തന്നെ ഇൻസ്പെക്ടറായി വരാവുന്നതാണ്. അന്ന് ഞാൻ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഇന്ന് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഓഹോ, അത്തരം ജോലിയായിരുന്നു. ഇവൾക്ക് എന്താ പറയാനുണ്ടത്? ഈ ജോലിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഇത് ഏതോ കമ്പനിയിൽ സ്റ്റെനോഗ്രാഫർ ജോലിയല്ലേ? അതും സ്ത്രീയാണെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നതിനേക്കാൾ യോഗ്യത എനിക്കുണ്ടല്ലോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഓഹോ, അപ്പൊ നിനക്ക് വേണ്ടിയായിരുന്നു ഇതല്ലേ? ഇന്നലെ മുതല് അവൾ ഈ പത്രം കൊണ്ട് നടക്കുക. നിന്നോട് പറയാൻ പേടി. കിട്ടുന്നെങ്കിൽ ഈ ജോലി അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു വിടാൻ മോനെ. ഇവിടെ അടുത്തായതുകൊണ്ട് ജോലി കിട്ടിയാൽ ദിവസം വീട്ടിലേക്ക് വരികയും ചെയ്യാം. നീ ജോലിക്ക് പോകുന്നത്? ജോലി ചെയ്യാൻ വേണ്ടിയല്ല മോനെ അവൾ ഈ പരീക്ഷയൊക്കെ ജയിച്ചത്.
അത് കിട്ടുമോന്ന് പോലും നോക്കാണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പട്ടിണി കിടക്കണം. ശരിയമ്മേ, ഞാൻ ശ്രമിച്ചു നോക്കാം. സർട്ടിഫിക്കറ്റുകളൊന്നും കൊണ്ടുവന്നിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരുന്നു സാർ, കൈമോശം വന്നുപോയി. സാറിന് അത്യാവശ്യമാണെങ്കിൽ എഴുതി അയച്ച ട്രൂ കോപ്പി വരുത്താം. സാർ എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ഭംഗിയായി ചെയ്യാം സാർ. സാറിന് ബോധ്യം വന്നതിന് ശേഷം എന്നെ സ്ഥിരപ്പെടുത്തിയാൽ മതി. ശരി, അങ്ങനെയാവട്ടെ. നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ. പേരെന്താണ് പറഞ്ഞത്? സുശീല. അപ്പൊ ഞങ്ങൾ വരട്ടെ സാർ. താങ്ക് യു വെരി മച്ച്. കല്യാണം കഴിക്കാതെ ഒക്കത്തില്ല എന്ന് നിർബന്ധവുമാണ്. പിന്നെന്തിനാ ഇത്രയും ചോദിക്കുന്നത്? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് വേറെ ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും ഒന്ന് താമസിപ്പിക്കണ്ടേ? പിന്നെന്താ കല്യാണം വെച്ചുകൊണ്ടു? അതിന്റെ ഉറപ്പിന് വേണ്ടിയാണ് സ്ത്രീധനം ചോദിക്കുന്നത്. രൂപ 1000 ഒന്ന് തരണം. 1000 രൂപ? അതന്നല്ലേ, അന്ന് ഞാൻ അരിവപ്പുകാരനായി, ഇന്ന് ഞാൻ പോലീസുകാരനാണ്. പദവി ഉയരുന്നതിനനുസരിച്ച് സ്ത്രീധന തുകയും കൂടും. അതാണ് സ്ത്രീധനത്തിനുള്ളൊരു ഗുണം. 500 രൂപ എന്ന വേണമെന്നില്ല, പിന്നെ 1000 രൂപ. എന്നാ പെണ്ണ് ഇവിടെ നിൽക്കട്ടെ. അല്ലാതെ കൊടുത്ത് കൊല്ലാതെ പോവും. കുട്ടപ്പ, എന്റെ പൊന്നു കുട്ടപ്പനല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു കൊല്ലത്തെ അവധി ഞങ്ങൾക്ക്, അതിനുള്ളില് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് 1000 രൂപ അതൊക്കെ ഞങ്ങൾ തരാം. തപ്പിപ്പിടിച്ചിട്ട് കല്യാണം നടത്തിയാൽ മതി, ഞാൻ പോകും. നീ പോകുന്ന മേലാളി കാര്യം പോലെ വീട്ടിലെ കാര്യം തന്നെ. അത് വേറെ കാര്യം, ഞാൻ നാളെ വരും, മറ്റന്നാളും വരും, ഭഗവാനോടെ വരും, തുടങ്ങിയാൽ ഞാൻ ഇന്നും വരും. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രേമത്തിന്റെ കാര്യം. പാട്ട് കുറിച്ച് വന്നുപോലായാലും എന്റെ കാര്യം. അവനെ അതിന്റെ പാട്ടിന് പോകണ്ടേ കൊതിയെ. നമുക്ക് വേറെ നല്ല ആമ്പിള്ളാരെ ആരെങ്കിലും നോക്കി കൊടുക്കാം. വേറെ ആമ്പിള്ളേ, അമ്മ അച്ഛനും വന്നെടുത്തു, എനിക്കൊന്നും വേണ്ട. നമ്മുടെ ബ്രാഞ്ചുകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള ടൂർ വെച്ചിരിക്കാം. സുശീല കൂടി എന്തുകൂടെ പോരേണ്ടി വരുമെന്ന് അറിയാമല്ലോ. വീട്ടിലെ അമ്മയ്ക്ക് നല്ല സുഖമല്ല, കുഞ്ഞിനെ നോക്കാൻ. എന്ന് വെച്ചാൽ സ്റ്റെനോ എന്റെ കൂടെ ഇല്ലാതെ ഞാൻ ബ്രാഞ്ച് പരിശോധനയ്ക്ക് പോയിട്ടുള്ള കാര്യം? അവർ ശമ്പളം തരുന്നത് നമ്മുടെ സൗകര്യത്തിന് ജോലി ചെയ്യാനല്ലേ. പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ജോലി രാജിവെക്കുന്നതാണ് നല്ലത്. അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമ്പോ ഇതൊരു പുതിയ സുഹൃത്തോടെ വെച്ചാണോ മോളെ? സാരമില്ല, കുഞ്ഞിന്റെ കാര്യം ഞാനും വിജയം കൂടി നോക്കോട്ടോ. മോള് പോയിട്ടോ. മോളി പറഞ്ഞു നേരാണ്. അതെ കുട്ടമ്മച്ചേട്ടാ, ഒരു കലം നിറച്ച് നോട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ കല്യാണം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ബാക്കി കാര്യം ഈ കുട്ടപ്പഞ്ചേട്ടനേറ്റു. നീ ധൈര്യമായിട്ട് പോണം. എന്നാ ഞാൻ പോട്ടെ. ആ പൊയ്ക്കോ. കഴിഞ്ഞ മാസത്തിലല്ലേ ഞാൻ ഈ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തത്? യെസ് സർ. അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് റേറ്റ് സാർ ഓവർ അല്ലെന്ന്? അതുതാണ് സർ. ഞാൻ പോകുന്ന മുമ്പ് ഇതെല്ലാം തിരികെ കാണിക്കണം. ഓ നാരായണ
സത്യം പറയണം. എന്റെ പൊന്നേമാനെ രക്ഷിക്കണം. സ്വർണ്ണത്തെ മാറ്റി നിങ്ങൾ കൈക്കൂലല്ലോ ഇത്. പൊന്നേമാനെ ഞാൻ അറിഞ്ഞിട്ടാണ് ചെയ്തത്. ഐ സി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഉടനെ അതിനെ ആശുപത്രി കൊണ്ടുപോകണം. ശരി, ഏതായാലും ഞാൻ മഞ്ഞ നിറയ്ക്ക് ഒരു ഗുളിക തരാം. അത് വീരവിളത്തിൽ ചാലിച്ചു കൊടുക്കാം. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വിവരം എന്താണ് നേരത്തെ അറിയിക്കാതിരുന്നത്? ക്ഷമിക്കണം മിസ്റ്റർ മാൻ, തിരക്കിനിടയിൽ മറന്നു. ഓ, അങ്ങനെ അങ്ങ് മറക്കാനോ? പോ, മറ്റൊന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ പഴയ സുഹൃത്തുക്കളല്ലേ? സുശീലേ, സുശീല എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നില്ല സാർ. നല്ലപോലെ ഒന്ന് ഓർമ്മിച്ചു നോക്കണം. ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നില്ലല്ലോ സാർ. ശരിയാണ്, ഓർമ്മിക്കാനിടയില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ആ ടാക്സി ഡ്രൈവർ അന്ന് സുശീലയെ എന്റെ മുറിക്കകത്ത് കൊണ്ടുവന്നു വിട്ടത്. നിങ്ങൾ പറഞ്ഞ സത്യമാണ്. അത് കൊള്ളാം. ഒരു രാത്രി മുഴുവൻ സുശീല എന്റെ മുറിക്കകത്തുണ്ടായിരുന്നു. അന്ന് അവൾ ശരിക്കും മദ്യപിച്ചിരുന്നുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. സുശീല കുടിക്കുന്നു. ഒന്ന് കളയണം മിസ്റ്റർ മേനോൻ. തന്നെ എനിക്കറിയാൻ പാടില്ല. ഈ സാധനമാണ് തന്റെ സ്ഥലം എന്ന് എനിക്കറിയില്ലായിരുന്നു. സുശീല ഇത്ര ഭയപ്പെടുന്നല്ലേ? ഈ മുറിയിൽ നമ്മൾ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ. നായ ഉദരങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാനും അദ്ദേഹത്തെ ഒരു മനസ്സിലായി. ഞാനിന്നൊരു ഭാര്യയാണ്. അപ്പോൾ ഈ കൈതുകൊക്കെ അതെല്ലാം ഞാൻ കണ്ണീരുകൊണ്ട് കൈ കളഞ്ഞിരിക്കുകയാണ്. ഇതുകൂടി അങ്ങനെ മറന്നു കളയും. ആ, നീ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു നിൽക്കേ. എന്താ എന്തുണ്ട്? അമ്മയ്ക്ക് രോഗം വളരെ കൂടുതലാണ്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ശുശീല നിൽക്കൂ, അമ്മയെ പിന്നെ കാണാം. നീ ഉടനെ പോയി മിസ്റ്റർ മേനോനെ കണ്ട് 50 രൂപ വാങ്ങിച്ചുകൊണ്ട് വരണം. നിന്റെ ശമ്പളത്തിൽ പിടിച്ചോളാൻ പറയൂ. അമ്മയെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായും രൂപ തരാതിരിക്കില്ല. ചെല്ല് ശുശീല, ചെല്ല്. അത് രൂപ തരും. ചെല്ല്. അത് നടക്കില്ല. എന്താ, നീ അവിടെ ജോലി ചെയ്യുന്നതല്ലേ? ആ ജോലി ജോലി ആ ജോലി ഉപേക്ഷിച്ചു. സുശീലെ, ഒരച്ഛനെ പോലെയാണ് ഞാൻ അയാളെ കരുതിയിരുന്നത്. മാന്യമായി മാത്രമേ അയാൾ എന്നോട് പെരുമാറിയിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി അയാൾ മദ്യപിച്ചുകൊണ്ട് എന്റെ മുറിയിലേക്ക് കയറി വന്നു. എന്നിട്ട് ഒരു രാത്രിയിലേക്ക് ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. വയ്യോ ജേട്ട, വയ്യ. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും മാംസത്തിന് ജീവിക്കാൻ വയ്യ. ഞാനിന്നൊരു ഭാര്യയാണ്, അമ്മയാണ്. സുശീലെ, ഒരു മനുഷ്യന് താങ്ങാവുന്നതിലധികം വേദനയും ജീവിത ഭാരവും ഞാൻ താങ്ങിക്കഴിഞ്ഞു.
ഇനിയും ഈ നിലത്തുറന്നാൽ ഞാൻ തകർന്ന് വീണു പോകും. ജീവിതത്തിന്റെ നടുക്കടലിൽ കിടന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ശ്വാസം മുട്ടുകയാണ്. മരണശയ്യയിൽ കിടക്കുന്ന എന്റെ അമ്മ, പാലിനു വേണ്ടി വിശന്ന് പൊരിഞ്ഞു കരയുന്ന എന്റെ കുഞ്ഞ്, ഈ വീട്ടിൽ തീ കത്തിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി. ഒരാശ്വാസത്തിനു വേണ്ടി എല്ലാ വാതിലുകളും ഞാൻ മുട്ടിപ്പോകും. ഒരു വാതിലും എനിക്കായി തുറന്നില്ല. പറയൂ സുശീലി, പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്നൊക്കെ ഈ ചുറ്റുപാടിൽ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നീ അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ ഞാനത് സഹിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് തനിക്കുള്ള പിടിച്ചു പരിമാണിച്ചുകൊണ്ട് എന്തിനെ ഉപാധിച്ചു എന്തിനെനിക്ക് പുനർജന്മം തന്നു. സുശീലെ, ഞാൻ സ്വഭാവമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുപോയ എന്റെ അമ്മയും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്റെ കുഞ്ഞിനെ പത്തിലും രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതാണ്. എനിക്ക് മാപ്പുതല്ലേ, എനിക്ക് മാപ്പുതല്ല. ഞാൻ ജീവിക്കാൻ പോലും പറയാറില്ല സുശീലെ, ജീവിക്കാൻ പോലും പറയാറില്ല. ഞാൻ സന്തോഷ വാർത്തയായിട്ടാണ് വന്നത്. എന്താ ശ്രീദേവി, വിജയത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. ഇതേ വരെ ഇവിടെ സമ്മതം വാങ്ങിക്കൊണ്ട് ജോലി പ്രവേശിക്കാനുള്ള ഓർഡറാണ്. അതേ കുറ്റി വീട്ടിലെ മെയിൻ ക്ലാസ്സിലാണ് ഓർഡർ വന്നത്. ഈ വീട് അറിയാൻ പാടാത്തത് കൊണ്ട് കുട്ടപ്പന കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അന്ന് ഏമാന്റെ അറസ്റ്റ് ചെയ്ത വി എസ് പിയെ പാറാളുള്ള വേലുപ്പിള്ളിയെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിരിക്കുക. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്രേ സ്വർണ്ണക്കെട്ടിക്ക് പോയത് സോപ്പ് കെട്ടി വെച്ചത്. എന്തോ ശരിയായിരുന്നപ്പ ഏമാന്റെ അവിടെ അകത്തുണ്ട്. വരൂ ജേട്ടാ, ജേട്ടാ, ജേട്ടനാണ് തിന്നു ഉണ്ടല്ലോ. ഏമാനെ, ഏമാനെ, ജേട്ടാ, ഏമാനെ, 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 ഏമാനെ.